മരിച്ചവർക്കായി നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തിടാൻ കഴിയും എന്ന ഒരു ചർച്ചയാണിത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അല്ലാമ ഇബ്നു ഖുസൈമ അവരുടെ സ്വഹീഹിലും ഇമാം ബൈഹഖി അവരുടെ സുനനുൽ കുബ്രയിലും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിലും സ്വഹീഹായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇന്ന മിമ്മ യൽഹഖുൽ മുസ്ലിമ മിൻ ഹസനാതിഹി വഅമലിഹി ബഅദ മൗതിഹി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിനായ മുസ്ലിമായ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് നന്മയായി ലഭിക്കുന്ന ആ മനുഷ്യന്റെ മരണശേഷം ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ ഇൽമൻ അല്ലമഹു വനശറ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അത് ഉപകാരപ്പെടും. മുതഅല്ലിമീങ്ങൾ ഒരു ഉസ്താദിന് ആ മുതഅല്ലിമീങ്ങൾ ചെയ്യുന്നതും പഠിക്കുന്നതും അവരെ അമൽ ചെയ്യുന്നതിൻ്റെയും ഒരു ഓഹരി അതിൻ്റെ പ്രതിഫലം പോലോത്തത് ഗുരുനാഥന് ഖബറിലേക്ക് ലഭിക്കും. ഒന്ന് വവലദൻ സ്വാലിഹൻ തറകഹു അവരുപേക്ഷിച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കള് അല്ലാഹു നമുക്ക് സജ്ജനങ്ങളായ മക്കളെ നൽകട്ടെ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലതെന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പറയും പെൺകുട്ടിക്കും പറയും, ആൺകുട്ടി തന്നെ വേണമെന്നില്ല. സ്വാലിഹീങ്ങളായ മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, വമുസ്ഹഫൻ വരിസഹു ഒരു മനുഷ്യൻ മുസ്ഹഫൻ വറസഹു ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചു പോകുന്ന മുസ്ഹഫ്, നിങ്ങൾ വാങ്ങിയ ഒരു മുസ്ഹഫ് പള്ളിയിലേക്ക് ഹദിയ ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ വെച്ചു എന്ന് വിചാരിക്കുക, ആ മുസ്ഹഫ് ആരെല്ലാം എടുത്ത് ഓതുന്നുവോ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമസ്ജിദൻ വൻബനാ ഒരാൾ ഉണ്ടാക്കി വെച്ച മസ്ജിദ്, ആ പള്ളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന സർവകർമ്മങ്ങളും മരിച്ചുപോയവരുടെ പരിശുദ്ധം അവരുടെ ഖബറിലേക്ക് പരിശുദ്ധ അമലുകളായ അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. വഴിയാത്രക്കാരായ ആളുകൾ, റോഡിലൂടെ യാത്ര പോകുന്നവർ, ദീർഘമായ യാത്ര പോകുന്നവർക്ക് കയറിയിരിക്കാനുള്ള വിശ്രമസ്ഥലം, അവർക്ക് കുടിക്കാനുള്ള വെള്ളം, അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് സൗകര്യപ്പെടുത്തുന്ന ഒരു സ്ഥലം, ഒരു വീട്, ഒരു യാത്രക്കാരന്റെ ഒരു സത്രം ഉണ്ടാക്കി വെച്ച ആളുകൾ, ആ വഴിയോരത്തെ വെയിറ്റിംഗ് ഷെഡാവട്ടെ, യാത്രക്കാരന്റെ വിശ്രമ മന്ദിരം വഖഫ് ചെയ്തത്, അല്ലാഹുവിന് വേണ്ടി നൽകിയത്, സദഖയായി ദാനമായി ചെയ്തത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലവും മരിച്ചവർക്ക് ലഭിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വനഹ്റൻ നജ്റാ ആളുകൾക്ക് ഉപയോഗിക്കാനും കുടിക്കാനുമുള്ള കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നവര് മരണശേഷം കർമ്മങ്ങൾ അല്ലാഹു അവരുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു അരുവി ഉണ്ടാക്കിയാൽ, ഇന്നാണെങ്കിൽ പൈപ്പ് ലൈൻ, ഒരു വാട്ടർ സപ്ലൈ, ജനങ്ങൾക്ക് കുടിക്കാനുള്ള, കൃഷി നനക്കാനുള്ള വെള്ളം കൊടുക്കുന്നവര് അതിന്റെ പെർമനന്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് അവരിലേക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ്. من ماله في حال صحته وحياته تلحقه بعد موته തന്റെ ജീവിതകാലത്ത് ആരോഗ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സമ്പത്ത് അതിന് പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് തങ്ങൾ പറയാൻ പോവാണ്. ആരോഗ്യമുള്ള കാലം, എനിക്കിനിയും ആയുസ്സുണ്ട്, അങ്ങനെ ഉണ്ടായിരിക്കെ എനിക്കിനിയും വർഷങ്ങൾ എന്റെ മുമ്പിൽ വരാനുണ്ടല്ലോ, ആ സമയത്തേക്ക് എനിക്ക് എന്തെങ്കിലും കരുതൽ വേണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കുമ്പോ ആ സദഖക്ക് പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച ജീവിക്കുള്ളൂ, ഒരു മാസം കഴിഞ്ഞാൽ ആള് മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ ആവേശം കൂടും. നീ എന്തായാലും എന്റെ കാലം കഴിഞ്ഞല്ലോ, ഇനി ഒരാഴ്ചക്ക് നീ ഇത്ര വേണം, ആ ബാക്കിയൊക്കെ കൊടുക്കുകയാണ്, അതിന് കൂലി കുറയും. നേരെ മറിച്ച് ആരോഗ്യമുള്ള ഒരാൾ, തന്റെ മുമ്പിൽ ഇനിയും പ്രശ്നങ്ങൾ വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ, അതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ആരോഗ്യ സമയത്ത് ഏതെല്ലാം സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ അതെല്ലാം മരണശേഷം അവർക്ക് അല്ലാഹു നൽകുന്നുവെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. ഒരു പിതാവിന് ഒരു ഉമ്മാക്ക് ഖബറിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം അവര് ബാക്കി വെച്ചു പോകുന്ന നല്ല മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, സജ്ജനങ്ങളാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന അഫ്ളമ അഖല റജുലു മിൻ കസ്ബിഹി
وإن ولده من كسبه فكلوا من كسب أولادكم مكلا نمرا دوانا ما ننانا وشد دين اندك عشبار إن أفضل ما أكل الرجل من كسبه ورمنشن بيوغي كندم بچي كندلوم وچي اتوم نلد أبنا من دك أي غند دواني چدان ورالد وشارم بچاد ورالد أوداريم بچاد سندما يدواني چوندا كندد ورمنشن دي سمبا دينغل اتوم نلدان ينجل وإن ولده من كسبه ورمنشن دي مغن أبرد مكل أبن دي أدوانم تنيان فكلو من كسب أولادكم نينغل مكل سمبا دي چدل نن نينغل كبچي كندد ني بيروثم إلا آيان سور الله صلى الله عليه وسلم دنگل بڑي پيكون حديث مرن سيشم مكل وبغار پڑن نور آغنم آ مكل وري پيدا وين دي أدوانم تنن آ مكل جيون ننم پيدا وين دي أمي دي خبر ليك الله نلغي كون دي ديكم الله وين ورد من چودي كي سجننگل آي مكل صالحي ينگل آي مكل الله نمك نلغت آمين يا رب العالمين مرن پٹ بويا آلغلك دعا جيون استغفار جيون سدسغل مؤمنين على آلغل مؤمنين على آلغل أبريد مرنة پٹت ورکك ويند چيدو قدوك ويند اتشم وليا پنية مان إلا مسلمين على مدبن آلغلوم ஏதோக்க பார்ட்டிகள் ஆகட்டே அவர்க்கொக்க பற்றினதாய் പറയാൻ போகின்றது இது ஏதെങ്കിലും ஒரு விபாகம் சுன்னிகள் மட்டும் செய்ய பாக்கி உள்ளவரா வழிக்கே வருநில்ல அங்கன ஆவருது முஸ்லிமானோ நமக்கு செய்ய பற்றின காரியங்களാണ് இதுக்கே சோ நம்ம அது செய்யும் போதே எங்க சுன்னி ആയി போகோ அதின்தே பேரில் என்ன பேடிக்குன சில ஆளுகள் பேடிக்கണ്ട அல்லாஹ்வின்தே தீனில் தெளிவும் பிரமாணமும் உள்ள മഹാന്മാരായ പണ്ഡിതന്മാർ അതിനാ ഖുർആൻ പറഞ്ഞു വസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം ഖുർആനിൽ ഉണ്ടോ നോക്കിക്കോ എന്നല്ല പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കഴിവുള്ള പണ്ഡിതർ അവരെ നിങ്ങൾ അംഗീകരിക്കണം ലോകം അംഗീകരിച്ച പ്രഗൽഭരായ പണ്ഡിതന്മാർ എന്ന് ഞാൻ ഉദ്ധരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം തെളിവുകളും നമ്മുടെ നാടുകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ പാടില്ലാത്തതാണ് എന്ന് നാഴികക്ക് 400 തവണ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ ഷൈഖ് ഇബ്നു തൈമിയയും അവരുടെ കാഴ്ചപ്പാടുകളും അടക്കം പുറമേ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാഴ്ചപ്പാടുകളും വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുതഅല്ലിമീങ്ങളായ ആളുകൾ ഈ വിഷയം ആധികാരികമായി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അവർക്ക് ആ വഴിയിലേക്ക് ഒന്ന് വഴി തുറക്കാൻ ഇത് ഉപകരിക്കുമെങ്കിൽ അല്ലാഹു നൽകുന്ന വലിയൊരു ഫളലായിരിക്കും അത് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം വിശുദ്ധ ഖുർആൻ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين جاءوا من بعدهم يقولون ربنا اغفر لنا ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ഒരു വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട് എന്ന് അറിയിപ്പുണ്ട് KL 60 M ഒരു ഇന്നോവ കാർ 37 10 നമ്പർ അടിയന്തരമായി മാറ്റി കൊടുക്കണേ വഴി തടസ്സങ്ങൾ ഉണ്ടാക്കരുത് KL 60 M 37 10 ഇന്നോവ അടിയന്തരമായി മാറ്റി കൊടുക്കണം ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നീക്കിയിട്ടുണ്ടെങ്കിൽ സാമിഹുന ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ അത് പെട്ടെന്ന് നീക്കി കൊടുക്കണേ ഇമാത്തത്തുൽ അദാ അനി തരീഖി സദഖ ഒരു വഴിയിലെ തടസ്സം നീക്കി കൊടുക്കുന്നത് സദഖയാണ് നമ്മുടെ വോളണ്ടിയർമാർ അടിയന്തരമായും റോഡ് ശ്രദ്ധിക്കണം ഒരു വഴിയാത്രക്കാർക്കും ബസ് ലോറി ട്രക്കുകളൊക്കെ പോകുന്ന സമയമാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടോ ബ്ലോക്കോ ആവാത്ത രീതിയിൽ കാര്യങ്ങളെ വളരെ വളരെ കൃത്യമായും നിങ്ങൾ നിയന്ത്രിക്കണം എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ് പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ കുറിച്ച് പറയാം വല്ലദീന ജാഊ മിൻ ബഅദിഹിം മുഹാജിറുകളെ കുറിച്ചും അൻസ്വാരികളെ കുറിച്ചും അല്ലാഹു വിവരിച്ചതിന് ശേഷം വല്ലദീന ജാഊ മിൻ ബഅദിഹിം പിൻഗാമികളായി വരുന്നവർ യഖൂലൂൻ അവരിങ്ങനെ പറയുന്നവരാണ് ഇങ്ങനെ പറയേണ്ടത് റബ്ബന ഗ്ഫിർ ലനാ അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരേണമേ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ഞങ്ങൾക്ക് മുമ്പേ സത്യവിശ്വാസത്തിലായി കടന്നുപോയ സജ്ജനങ്ങളായ സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കേണമേ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് പിൻഗാമികൾ എന്നിട്ട് പറഞ്ഞു വലാ തജ്അൽ ഫീ ഖുലൂബിനാ
غلا للذين آمنوا ربنا إنك رؤوف رحيم അവര് ഇങ്ങനെ പറയണം അല്ലാഹുവേ ഒരു സത്യവിശ്വാസിയോടും ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പോ ഏതെങ്കിലും വൈരാഗ്യമോ അസൂയയോ വരാതെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കി തരയണമേ എന്നും ഞങ്ങളുടെ മുൻഗാമികൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിൻഗാമികളും നല്ലവരാണ് മുൻഗാമികൾക്ക് വേണ്ടി പിൻഗാമികൾ ചെയ്യേണ്ട ആദ്യത്തെ നന്മ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ് പക്ഷേ അത് ചെയ്യുന്ന ആളുകൾ കുറവാണ് അങ്ങനെ ആവരുത് നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക ഇത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ് മഹാനായ അൽ ഇമാമുൽ ബാഖർ മുഹമ്മദ് ഇബ്നു അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു ഫാത്തിമ ബിൻതു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം ബാഖർ എന്നവരുടെ അരികത്തെ മുൻഗാമികളായ ആളുകളെ ചീത്ത പറയുന്ന ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നപ്പോ മഹാനായ മുഹമ്മദുൽ ബാഖിർ എന്നവരെ ചോദിച്ചു അല്ല കൂട്ടരെ വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു ആയത്തോതി കൊടുത്തു നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ പറഞ്ഞല്ല വേറൊരു ആയത്തോതി കൊടുത്തു നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ അതുമല്ല പിന്നെ മഹാൻ ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ബോധി ആയത്ത് ഇതിൽപ്പെട്ടവരുമല്ലോ എന്ന് പറഞ്ഞു മുഹമ്മദുൽ ബാഖിർ എന്നിവർ ചോദിച്ചു ആ വന്ന ആളുകൾ സ്വഹാബികളെ താബിഈങ്ങളെ കുറ്റം പറയാണ് അവര് മോശക്കാരാണെന്ന് പറയാണ് മഹാനവരുകൾ ചോദിച്ചു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശർ അള്ളാഹു എട്ടാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വിഭാഗമുണ്ട് നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ അത് മുഹാജിറുകളെ കുറിച്ചാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون സ്വന്തം ഭവനങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട പാവങ്ങളായ മുഹാജിറുകൾ അവർ അല്ലാഹുവിന്റെ പുണ്യവും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലവും ആഗ്രഹിക്കുന്നവരാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സഹായിക്കുന്നവരാണ് അവർ സത്യസന്ധരാണ് മുൻഗാമികളെ ചീത്ത പറയുന്ന നിങ്ങൾ ഇതിൽപ്പെട്ടവരാണോ നിങ്ങൾ മുഹാജിറുകളാണോ സ്വഹാബികളല്ലേ ആവും പറയുന്ന സ്വഹാബികളല്ലല്ലോ അവർ അല്ലല്ല ഞങ്ങൾ മുഹാജിറുകളല്ല മുഹമ്മദ് അൽ ബാഖർ എന്നവർ ചോദിച്ചു അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ് വലിയ ആലിമാൻ മഹാൻ ചോദിച്ചു ഞാൻ ഒന്നും ഒരു ആയത്തും കൂടെ ഓതട്ടെ നിങ്ങൾ അതിൽപ്പെട്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون പരിശുദ്ധമായ മദീനയിലേക്ക് മുഹാജിറുകൾ കടന്നു വരുന്നതിന്റെ മുമ്പേ മദീന നഗരം മുഹാജിറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചവർ ഈമാനും വീടും ഒരുക്കി വെച്ചവരെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതല്ല ആവശ്യമുള്ള സാധനം പോലും മുഹാജിറായ കൂട്ടുകാർക്ക് വേണ്ടി പകുത്തു കൊടുത്ത അൻസ്വാരികൾ അവരെ വിജയിച്ചവരാണ് അവര് സജ്ജനങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് മഹാനായ മുഹമ്മദ് അൽ ബാഖർ ചോദിച്ചു അല്ല കൂട്ടരെ നിങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെട്ട അൻസ്വാരികളാണോ അന്നേരം മഹാൻ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ അമാ വല്ലാഹി ഇന്നി ഉഷ്ഹിദു അന്നകും ലസ്തും മിൻ അഹ്ലി ഹാദിഹിൽ ആയ എന്നാൽ അല്ലാഹു പിൻഗാമികളിലെ സജ്ജനങ്ങളെ കുറിച്ച് പറഞ്ഞത് അവർ മുൻഗാമികളെ ചീത്ത പറയേണ്ടവരല്ല അവർ മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ അതല്ലല്ലോ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ പെടുന്നവരുമല്ല എന്താണ് ആയത്ത് വല്ലദീന ജാഉ മിൻ ബഅദിഹിം يقولون يا
يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك غفور ربنا إنك رؤوف رحيم وعافه وعف عنه وأكرم نزله نند أديدي آي وندريك أن الله هو آدريك أن ووسع مدخله أمير وند غدك كن قبر دم بشارة ما كي كود كن دللي ما يتنس كار تل برا يندد سطح بشواسي غل مريبن مريش غدك كن نالك ويندي شيء ين ركمنديشن أن نمال سلاطول جنازة يل شيء ين براثنا آن سكارم بول مددن نيان Allahu, nampol orang orang terium macam la berkebendi sahaya ikan mana berani pernah beran nampol orang. Nampol sahaya ikan, ah sahaya yang mericu garinnya alang awasan itu, pina wadi killa. Mericu boya alang alang beri ramilu mai kariya tini undum cihyan illa, itu berani itu berani. Orang mayit buitil mericu garinnya al, ah buitil aringgilu musafir itu Quran udah gaya aringgil, yende buitil itu arum cihyer itu, yende beraya tak kathairiam. Atra tolam beren naatnya dayum bithitabum, inna nammada wudgalil khairi kudi tuundu yanna sanggadam marakhan gari illa. Abadi rike naalagal, ninggal odatte odan dirikete. Idu nurbandhamana nalla parayi nade. Sunnetta ya punnya ma ya visayam, veeningil cheydal madhi. Ninek veende, cheyunna bere cheyete. Abere ni cheyya nane vadike. Aduh boleh cahaya ada yang dua umma kan, ninggal ada yang Quran ada, urus sah itu doa iran dan dijari kya. Mereka ye, jangan ini parti betal lah. Yang dua umma kan, ninggal ada doa irkan dah. Orang mai itu rumah doa irkan, ayat itu berenda. Quran ada, adun berenda. Ingan Allah winde, diin inde ibadat til peta visa yang gal boleh, sahara nak cara ayat manusia ma. Abera ini parah ini nade. Ibaru ke. Kanum jemmi cile, ala galai bishosi cile dinda beril, perapikka putu boya beran. Allahu Taala, hidayah dinda beri, torando guru katay, nado doa irakilla, nanti jian bicho. Mericha mayit ni beri doa irakam udul ya. Talqin jayim beri kum bidhaata, tathbiit bicho, tathbiit in arthamenda, tathbiit in da mana ila ana talqin in mahan mar manisila kiatulada. Talqin bidhaata nwarai, ahadith lagiifa nwarai, yatra hadith ne kariyam talqin ne kuruce. Bahana ya Allah ma ibil qayyim tanggalak kalam beli alaanu I parayun nenggal. Bahana ya Allah ma hujjatul Islam Imam Nabi bidanggalak kalam beli awaranu I parayun n sahara nakar. Bidatan n parayun n var. Diniil punnya ma ayu visayinggal nenggal bidatan n parayir. Bidatgalun da dadgal. Tinmagalun da tinmagal danna ayari jayda alu. Adine samandi cello parayin nade. Nanmagalat tinmagalan n parayir. Ribuan nanmagalun da. Anan magalah nafsap berarti yang ada di utara madin ninggalan. Yatrayo ayirakannya kini umma mar, uppa mar, abadeda makal. Bidadat asha inggalil ikupoye dilpinne. An umma akum, apma akum kita enda yatrayo anan magal. An mericha magiyatin le budgalil kuta ma ina datu nata hilir. Doa agal, khutmul Quran. Inde umma akum, apma akum mendan nushadi chamakalay. Ninggalk Allahu naligan bohundade. Allahu winde nuzul. Ninggalada kabar denggalil ikupandu jeirumbo. Idinok kapagere mulla nashtangal. Ninggal perendi beri. Adili yaduru samshi. Reward nan magal mudaki, kanan itu mudiven tin maya anu berani. Ila nan magalum tin maya anu beraya. Tin magalat tin maya ayum nan maya nan maya ayum manusia ke enda dino pagaram. Arikaya yedenggilum rajinggilu nadi cipudan nubustakanggalang waici. Kerala Musliminggal, Shafi'i madhabani serici jiwikunna Kerala tilam bhuburi bacham berenda Musliminggal.
ആ മുസ്ലിമീങ്ങളുടെ ഇബാദത്തുകൾ തെറ്റാണെന്ന് പറഞ്ഞ് മിനിമം ഒരു വസ്വാസെങ്കിലും ഉണ്ടാക്കാൻ ഇവരെ കൊണ്ടാകുന്നത് വലിയ പൈശാചികമായ ഉപദ്രവമാണ് മുഅ്മിനെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് സത്യവിശ്വാസികൾ വിശ്വാസികൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യുന്ന നന്മകളിൽ വലുത് അവർക്ക് വേണ്ടി ചെയ്യുന്ന ജനാസ നമസ്കാരം തന്നെ അതവർക്ക് ചെയ്യുന്ന റെക്കമെൻഡേഷൻ ആണ് മാമിൻ മയ്യിതിൻ യമൂതു മിനൽ മുസ്ലിമീൻ ഫയസ്ല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീൻ യബ്ലുഗൂന മിആ കുല്ലുഹും യശ്ഫഊന ല ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യനെ മയ്യത്ത് നിസ്കരിക്കാൻ 100 ആളുകൾ ഉണ്ടാവുകയും ചെയ്താൽ ആ മരിച്ച മയ്യത്തിന് വേണ്ടി നിസ്കാരത്തിൽ അവർ ചെയ്യുന്ന ശഫാഅത്ത് കൊണ്ട് അല്ലാഹു മരിച്ച മയ്യത്തിന് റഹ്മത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് നിബിതങ്ങൾ 100 എന്ന് മാത്രമല്ല അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിക്കുന്ന സ്വഹീഹിൽ വന്ന ഹദീസ് ഉണ്ട് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിലും അബൂദാവൂദ് ഇബ്നു മാജ അവരുടെ സുനനുകളിലും ഇമാം ബൈഹഖി സുനനിൽ കുബ്രയിലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായ ഖുറൈബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് എന്നവരെ ത്വായിഫിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഹബീബിന്റെ സ്വഹാബിയാണ് 3 ദിവസം മുമ്പ് മഹാനവറുള്ള സിയാർത്ത് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന വലിയൊരു മസ്ജിദ് ഉണ്ട് ത്വായിഫിന്റെ നഗരത്തിന്റെ ഹൃദയഭാഗം അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയും സയ്യിദുമാണ് അഹ്ലുബൈത്തിൽപ്പെട്ട സ്വഹാബിയാണ് അവരുടെ ഒരു മൗലയുണ്ട് ഖാദിം ഖുറൈബ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ മരിച്ചപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് തങ്ങളോട് ചോദിച്ചു ഖുറൈബേ എന്റെ മോനെ നിസ്കരിക്കാൻ എത്ര പേര് വന്നിട്ടുണ്ട് പറഞ്ഞു 40 ആളുകളുണ്ട് ഇബ്നു അബ്ബാസ് എന്നവരെ 40 ഇച്ചിരി ഏറെയും കാണും അത് പറഞ്ഞപ്പോ മയ്യിത്ത് നിസ്കാരത്തിന് 40 ആളുകളോ അതിൽ അല്പമേറെയോ നിസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ അഖ്രിജു വലദി ഇലാ ലഹ്ദിഹി വഖബ്രി എന്റെ മോനെ അവന്റെ ഖബറിലേക്ക് ഇറക്കി വെച്ചോളൂ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് മാമിൻ മയ്യിത്തിൻ യമൂതു ഫയസ്ല്ലി അലൈഹി 40 മിനൽ മുസ്ലിമീൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ ഇല്ലാ ശഫഅഹുമുല്ലാഹ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന 40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിച്ചാൽ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്താൽ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ 40 ആളുകൾ ആണെങ്കിൽ തന്നെയും അള്ളാഹു തആല ആ മയ്യത്തിന് മോചനം കൊടുക്കുമെന്ന് ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മോനെ മറവ് ചെയ്തോളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുറൈബ് തങ്ങളോട് പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിലും നേരത്തെ ഉദ്ധരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട് 40-ൽ താഴെയാണെങ്കിലും കൂലിയുണ്ടെന്നാണ് 40-ൽ താഴെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മയ്യത്ത് നിസ്കാരത്തിന് 40 ആളില്ല അതിൽ താഴെ ഉള്ളുവെങ്കിൽ ആ ഉള്ള ആളുകൾ 3 സൊഫായിട്ട് നിൽക്കണം എന്നാ സൊഫ് പൂർത്തിയാവില്ല ആകെ 10 ആളുള്ളൂ 3 ആള് അല്ലെ ഒരു സൊഫില് 4 അടുത്ത സൊഫില് 3 അടുത്ത സൊഫില് 3 ആ 3 ആള് നിൽക്കുന്ന 2 സൊഫുകൾ 4 ആള് നിൽക്കുന്ന സൊഫ് ബാക്കി അള്ളാഹുവിന്റെ മലക്കുകൾ അതിന് പൂർത്തിയാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആള് കുറവാണോ 3 സൊഫ് നിൽക്കണം 40 ആളുണ്ട് അത് മതി 100 ഉണ്ട് ധാരാളം 1000-ക്കണക്കിന് ആളുകളൊക്കെ മയ്യത്ത് നിസ്കരിച്ചാൽ അതിന്റെ ഭാഗ്യം എത്രയാണ് ഇമാം ഹാക്കിം എന്നവരെ സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസ് ഇമാമുൽ മുന്തിരി അവരുടെ തർഗീബ് വത്തർഹീബിൽ കൊണ്ടുവന്ന ഹദീസ് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽഅസ്ഖലാനി ഫതഹുൽ ബാരിയിൽ ഹസനാണെന്ന് പറഞ്ഞ ഹദീസ് ഇമാം നബവി തങ്ങൾ ഷൈഖുൽ ഇസ്ലാം അൽ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ഇമാം നബവി തങ്ങൾ ഹസനാണെന്ന് പറഞ്ഞ ഹദീസ് എന്താ നബി തങ്ങൾ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ റജുലിൻ മിനൽ മുസ്ലിമീന യമൂതു ഫയസ്ല്ലി അലൈഹി തലാത്തു സുഫൂഫിൻ ഇല്ലാ ഔജബ ഒരു മുസ്ലിമായ മനുഷ്യന് 3 സൊഫിൽ ആളുകൾ നിന്ന് മയ്യത്ത് നിസ്കരിച്ചാൽ അവന് നിർബന്ധമായി അതായത് സ്വർഗം നിർബന്ധമായി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി മാലിക് ഇബ്നു ഹുബൈറ റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു ജനാസയെ അനുഗമിക്കുമ്പോൾ ഒരു ജനാസയുടെ നിസ്കാരത്തിന് വന്നാൽ 40-ൽ ആളുകൾ കുറവാണെങ്കിൽ അവരെ 3 സൊഫായി നിർത്താറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ
അതുകൊണ്ട് നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ സല്ല അലാ ജനാസത്തിൻ വമഅഹു സബഅതു നഫരിൻ ഏഴ് ഏഴ് ആളുകൾ മാത്രം ജനാസ നിസ്കരിക്കാൻ വന്ന ഒരു നിസ്കാരത്തിന് ഹബീബ് വന്നിട്ടുണ്ട് ഹബീബായ നബി തങ്ങൾ ആ ഏഴ് പേര് മൂന്ന് സഫിൽ നിർത്തുകയാണ് ഉണ്ടായത് ഫജസഅഹും തലാസത സുഫൂഫിൻ ഒരു സഫിൽ മൂന്നാള് വേറെ അടുത്ത സഫിൽ രണ്ട് അടുത്ത സഫിൽ രണ്ട് അങ്ങനെ ഏഴ് പേരെ മൂന്ന് സഫായി ഹബീബായ നബി നിസ്കരിപ്പിച്ചിട്ടുമുണ്ട് ഈ ഹദീസ് മഹാനായ ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറയുന്നത് നമ്മൾ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളുടെ ആമുഖമാണ് മുസ്ലിമീങ്ങളായ ആളുകൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഷഫാഅത്ത് അല്ലാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ ഉദ്ധരിച്ചതാണ് നമ്മുടെ ജനാസ നമ്മൾ മരിക്കുമ്പോൾ അല്ലാഹു സ്വാലിഹീങ്ങളായ ആളുകളുടെ ഷഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അവരുടെ നിസ്കാരം കൊണ്ടും ദുആ കൊണ്ടും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ജനാസയെ അനുഗമിക്കുന്നത് ഏറ്റവും പുണ്യമാണ് ജനാസക്ക് ജനാസയെ അനുഗമിക്കുന്നവരുടെ കൂലി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഫനൽ മയ്യിത്ത് ഒരു മയ്യിത്തിനെ നബി തങ്ങൾ മറവു ചെയ്താൽ വഖഫ അലാ ശഫീരിൽ ഖബർ ആ ഖബറിന്റെ വക്കിൽ ആ ഖബറിന്റെ തല്ലത്ത് അല്ലാഹുവിന്റെ ഹബീബ് നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ എന്നിട്ട് പറയും ഇസ്തഗ്ഫിറുല്ലാഹ ലിഅഖീകും നിങ്ങളുടെ കൂട്ടുകാരന് അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കണേ വസ്അലൂലഹു തസ്ബീത് ഫഇന്നഹു ആന യുസ്അലു അവനെ തസ്ബീത്തിനെ ചോദിക്കണേ അവൻ ചോദിക്കപ്പെടാൻ പോവുകയാണ് മാലാഖമാർ അവനോട് ചോദിക്കാൻ പോകുന്നു ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒരു ഉറപ്പ് കിട്ടാൻ നിങ്ങൾ അവർക്ക് തസ്ബീത്തിനെ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീത്ത് ചോദിക്കുന്നത് മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ദുആയാണ് തൽഖീനും തസ്ബീത്തിന്റെയും മഅന ഒന്ന് തന്നെയല്ലേ തൽഖീനെ സംബന്ധിച്ച് വന്ന ഒരു ഹദീസിന്റെ ഒരു ളുഅഫ് മാത്രം പറഞ്ഞിട്ട് അത് ബിദ്അത്താണെന്ന് പറയുന്നത് എത്ര തെറ്റാണെന്ന് വഴി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിലേക്ക് വരുന്നവരോട് പഠിപ്പിച്ച ഒരു ദുആയുണ്ട് അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ വീട് സത്യവിശ്വാസി വിശ്വാസിനികളുടെ ഭവനമേ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവട്ടെ അങ്ങനെയാണ് ദുആ ഇരക്കേണ്ടത് ഇർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഅഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവർ ഇനി വരാൻ പോകുന്ന മരണപ്പെടാൻ പോകുന്നവർ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോ ഞങ്ങളും നിങ്ങളോടുകൂടെ വന്നു ചേരേണ്ടവരാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ സലാം പറയണം അവര് കേൾക്കുന്നവരാണ് കേൾക്കാത്തവരോട് എന്ത് സലാം മണ്ണ് പോലെ കിടക്കുകയാണ് കല്ലാണെങ്കിൽ അവരോട് ജീവനുള്ളവരോട് പറയുന്ന അഭിസംബോധന മരിച്ചു കിടക്കുന്ന ആളുകൾ കേൾക്കുന്നില്ലെങ്കിൽ അവിടെ സലാം വേണ്ടി പറയാൻ വേണ്ടി പറയോ ഷറഅ് മിനിമം ഏത് കൊച്ചു കുഞ്ഞിനും അറിയുന്നൊരു വസ്തുതയാണത് ഷറഅ് അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ വീട്ടുകാരോട് സലാം പറയും ഇതൊരു വീടാണ് അവിടെ നടക്കുന്ന ലോകം നമുക്കറിയില്ലെന്നേ ഉള്ളൂ ഈ വിഷയം നമ്മള് കുംഭോൽ കഴിഞ്ഞ മാസം അങ്ങനെ ചർച്ച ചെയ്തൊരു വിഷയമാണ് മരിച്ചുപോയ ആളുകൾ കേൾക്കുന്ന രീതികളും അവര് മറുപടി തരുന്ന അവസ്ഥകളും ഒക്കെ ആ വിഷയമല്ല നമ്മുടെ ഇന്നത്തേത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഒന്ന് അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാം നമ്മുടെ സ്വന്തമായ ഫറളായ ഹജ്ജ് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫറളായ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാം അവരുടെ പേരിൽ ഉംറ ചെയ്യാം അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്അമ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ജാഅത് ഇംറാഅത്തുൻ മിൻ ഖസ്അം ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഅ് നടക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ അവസാനത്തെ ഹജ്ജിന്റെ സമയത്ത് ഖസ്അമി ഗോത്രക്കാരിയായ ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്ന ഫരീളത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്റകത് അബി ശൈഖൻ കബീറാ നബിയേ അല്ലാഹു നിർബന്ധമാക്കിയ ഹജ്ജ് എന്റെ വൃദ്ധനായ പിതാവിന് നിർബന്ധമാണ് പക്ഷേ എന്റെ പിതാവിന് വാഹനം കയറി യാത്ര ചെയ്യാൻ കഴിയില്ല നബിയേ എന്റെ പിതാവിന് പകരം അത് ജീവിച്ചിരിക്കുമ്പം തന്നെ ആ പിതാവിന് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പാടുണ്ടോ
قال حجي عنه نينغل آپنين اوڑ مغل اوڑ برنج مولي نينغل پیدا ون پگرم آئي نينغل حج جاي دیکھو آئي رسول الله صلى الله عليه وسلم دنگل برنج جیو چری کنن ورالک انگوٹ اتتی پڑان کڑی اللنگل عبرد سمد توڑ گوڑ عبرک ویندی اللہ حج جاي آن بچم جیو چری کنن آل جیو چری کنن آل کے ویندی کرمم چیدو ورال چید دا ماتری گٹو لنگ انی برای سادار ندا برای وَأَلَّيْس لِلْإِنسَانِ إِلَّا مَا سَعَى ഒരു മനുഷ്യൻ അയാൾ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നവർ ഈ ഹദീസിനെ എങ്ങനെ അർത്ഥം വെക്കാം ആ മകൾ ചെയ്തത് വാപ്പാക്ക് കിട്ടുന്നല്ലേ നബി തങ്ങൾ പറയുന്നത് മകൾ ചെയ്ത ഹജ്ജിന്റെ കൂലി ആർക്ക് കിട്ടും മകൾക്ക് കിട്ടുന്ന പോലെ ആർക്ക് വേണ്ടി ചെയ്തവോ ആ പിതാവിനും കിട്ടും ഇത് സ്വഹീഹായ ഹദീസ് അല്ലേ ഹദീസുകൾ മനസ്സിലാക്കാതെ ഈ ആയത്ത് അർത്ഥം വെക്കുന്ന അപകടം പരിഭാഷ വായിച്ച് പാംഫ്ലറ്റേറിയൻ നാടുകളിൽ നഗരങ്ങളിലൊക്കെ ഖുതുബ ഓതുന്നുണ്ട് ഇവരൊക്കെ എന്തായിരിക്കും ആ ഖുതുബയുടെ അവസ്ഥ അല്ലാഹു അഅലം എത്ര അപകടമാണ് പച്ചയായ ഹദീസിന്റെയും ആയത്തിന്റെയും പച്ചയായ അർത്ഥം ആശയം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് ഹദീസുകൾ ഉണ്ട് അല്ലാഹുവിന്റെ റസൂലിന് അതൊക്കെ ഇരുന്ന് കൊല്ലങ്ങളോളം ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഇരുന്ന് പട്ടിണിയും വിശപ്പും സഹിച്ച് കാലങ്ങളോളം ക്ഷമയോടുകൂടെ കിതാബ് ഓതി പഠിക്കുക എന്ന് പറയില്ലേ ഇവർ വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ് അതൊക്കെ ഒരു ബുഖാരിയുടെ പരിഭാഷ വായിച്ചാൽ കിട്ടൂലേ കിട്ടില്ല മുഅ്മിനെ കിട്ടില്ല ദീനിന്റെ മസാല പറയരുത് ദയവുചെയ്ത് ഇത്തരക്കാരായ ആളുകൾ ആലിമീങ്ങൾ എന്തു പറഞ്ഞു എന്ന് അവരുടെ കിതാബുകൾ പരിശോധിക്കണം എന്ത് വിഷയം പറഞ്ഞാലും മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്താൽ കൊടുക്കാൻ പറ്റൂ ഏ അവനവൻ ചെയ്തതല്ലാതെ കിട്ടൂലല്ലോ അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതോ ഈ ഹദീസ് നിങ്ങൾ കണ്ടോ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിൽ കൊണ്ടുവന്നത് ഇമാം അബൂ ദാവൂദ് ത്വയാലിസി അവരുടെ മുസ്നദിൽ ഇമാം ദാരിമി അവർകൾ അവരുടെ സുനനിൽ ഇമാം മുസ്നദിൽ അഹമ്മദ് എന്നവരുടെ മുസ്നദിൽ അത് മാത്രമല്ല സ്വഹീഹൈൻ ഇമാം ബുഖാരി മുസ്ലിമും അടക്കം കൊണ്ടുവന്ന ഹദീസാണിത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ മറ്റൊരാൾ വരുന്നു അന്ന റജുലൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വന്ന് ഹബീബിനോട് പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്ന ഉഖ്തി നദറത്ത് അൻ തഹജ്ജ എന്റെ പെങ്ങൾ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു നബിയേ വ ഇന്നഹാ മാതത് ഖബ്ല അൻ തഹജ്ജ എന്റെ പെങ്ങൾക്ക് പകരമായി എനിക്ക് ആ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ പെങ്ങള് ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു പെങ്ങള് മരിച്ചുപോയി ആ പെങ്ങൾക്ക് പകരം എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഹബീബായ നബി തങ്ങൾ ചോദിച്ച ചോദ്യം അറഅയ്ത ലൗ കാന അലാ ഉഖ്തിക ദൈനുൻ അകുന്ത ഖാദീഹി നിങ്ങളുടെ പെങ്ങൾക്ക് ഒരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ തങ്ങൾ ചോദിച്ചു ആ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടുമോ ഖാല നഅം തീർച്ചയായും നബിയേ ഞാനത് വീട്ടും ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ കടമാണ് ഏറ്റവും ആദ്യം വീട്ടേണ്ടത് ആ പെങ്ങൾക്ക് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്യണം ആ പെങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും അവരുടെ കടം വീടുകയും ചെയ്യും ഒരു മനുഷ്യൻ ചെയ്തതേ കിട്ടൂ എങ്കിൽ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ് എന്താണ് ഈ പറഞ്ഞ ഇതിന്റെ അർത്ഥം ഈ ഹദീസ് എവിടെയുണ്ട് എന്ന ചോദ്യം സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുണ്ടല്ലോ ഇമാം അഹമ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട് തബറാനിയുടെ മുഅ്ജമുൽ കബീറിലുണ്ട് ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുണ്ട് ഇമാം ദാരിമിയുടെ സുനനിലുണ്ട് അബൂ ദാവൂദ് ത്വയാലിസിയുടെ മുസ്നദിലുണ്ട് ഇമാമുൽ മുൻതഖ ഇബ്നുൽ ജാറൂദ് ഇമാം ഇബ്നുൽ ജാറൂദ് തങ്ങൾ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹായ ഹദീസ് ബുഖാരി ഇമാം ഉണ്ടെന്ന് പറഞ്ഞ മതിയല്ലോ ധാരാളം അള്ളാഹുവിന്റെ കടം അതാണ് ഏറ്റവും ഏറ്റവും വലുത് സാമ്പത്തിക കടം നിങ്ങൾ വീട്ടിലേ മരിച്ചുപോയ മയ്യത്തിന്റെ പകരം അതുപോലെ അള്ളാഹുവിന്റെ കടങ്ങളും നിങ്ങൾ വീട്ടേണ്ടവരാണ് ഇങ്ങനെയൊക്കെയുള്ള ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഒരു മനുഷ്യൻ അയാൾ ചെയ്തതല്ലാതെ കിട്ടില്ല എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഈ ഹദീസുകൾ കൂടി മനസ്സിലാക്കിയിട്ടേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹബീബായ നബിയോട് വന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ എന്റെ പിതാവിന് ഹജ്ജ് നിർബന്ധമായിരുന്നു ആ പിതാവിന് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ നേരത്തെ ഖസഅമ ഗോത്രക്കാരിയായ പെണ്ണ് ചോദിച്ച പോലെ ജുഹൈന ഗോത്രക്കാരിയായ ഒരു പെണ്ണ് ചോദിച്ചു സ്വഹീഹായ ഹദീസാണല്ലോ ഇത് ഹുജ്ജീ അൻ നബീക്ക് നിങ്ങളുടെ പിതാവിന് പകരം നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
الله رسول صلى الله عليه وسلم بدي بكيان مؤمنين البرسبرم مبعارم شيئا هذا جيبي شيري كم بول ما ترى لا بريش غادي نعلم مبعارم شيئا بتشو الله كل كوننا بنلله الله تعالى مؤمنين المؤمنين الكجاي ينو بعارين غلاء الله ينعنا يا أنا تطبيقلا يندد ينعنا يا أنا الله سيغيري كيا ديري كيا ഒരു മനുഷ്യന്റെ കടം ആ മനുഷ്യന്റെ കടം മറ്റൊരാളെ വീട്ടിയാൽ കടം വീടുമല്ലോ ഇത് ആർക്കും അറിയുന്ന ഒരു ഹദീസാണ് ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഒരു മനുഷ്യൻ മരിക്കുകയും ആ മനുഷ്യനെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഹാനൂത്ത് പുരട്ടി കൊണ്ടുവന്ന് കിടത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നു മുത്തലിബി തങ്ങൾ അടുത്തേക്ക് എത്തിയിട്ട് സഹാബികളോട് ചോദിച്ചു ഇയാൾക്ക് എന്തെങ്കിലും കടമുണ്ടോ അവരെ പറഞ്ഞു ഉണ്ട് നബിയേ രണ്ട് ദീനാർ രണ്ട് സ്വർണ നാണയം ആരോടോ ഒരാളോട് കടം വാങ്ങിയിട്ടുണ്ട് ആ കടം തിരിച്ചു കൊടുത്തിട്ടില്ല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കടം വിടാനുള്ള സമ്പത്ത് ബാക്കി വെച്ചിട്ടുണ്ടോ ഇല്ല നബിയേ അഞ്ച് പൈസ ഇല്ലാത്ത ആളാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു സല്ലു അലാ സാഹിബുക്കും നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തനബിയോട് പറഞ്ഞു യാ റസൂലല്ലാ നബിയേ ഹുമാ അലയ്യ ഫസല്ലി അലൈഹി ആ രണ്ട് ദിനാർ ഞാൻ വിട്ടാം നബിയേ അങ്ങ് ആ മനുഷ്യന് വേണ്ടി നിസ്കരിക്കരുത് നിസ്കരിക്കാതിരിക്കരുതേ അങ്ങ് നിസ്കരിക്കൂ നബിയേ ആ രണ്ട് ദിനാർ ഞാൻ വിട്ടിക്കൊള്ളാം ആ ഏറ്റെടുക്കൽ നടന്നപ്പോ മുത്തനബി തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണിത് ഹദീസ് ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിലുണ്ട് ഇമാം ഹാക്കിം എന്നിവരുടെ മുസ്തദ്റക്കിലുണ്ട് അബൂദാവൂദ് നസായി പോലെയുള്ള സുനന്റെ ഇമാമിങ്ങളുടെ സുനൻ കിതാബുകളിലുണ്ട് വളരെ പ്രസിദ്ധമായ ഹദീസാണിത് മറ്റൊരാൾ വീട്ടിയാൽ ആ മനുഷ്യന്റെ കടം വീടുന്നു മുത്തലിബി തങ്ങൾ കണ്ടപ്പോ ചോദിച്ചു അബൂ ഖതാദ ആ രണ്ട് ദീനാറിന്റെ വിഷയം എന്തായി നിങ്ങൾ വീട്ടിയോ എന്ന് ചോദിച്ചു മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു നബിയേ ഇല്ല വീട്ടിയിട്ടില്ല ഞാനത് വിട്ടാൻ പോവുകയാണ് രണ്ടാമത്തെ ദിവസം ചോദിച്ചു അബൂ ഖതാദ തങ്ങളോട് മഹാനവർ പറഞ്ഞു ഇല്ല നബിയേ മരിച്ചിട്ടില്ലേ ഉള്ളു രണ്ടു ദിവസമല്ലേ ആയുള്ളൂ മൂന്നാമതും ഹബീബായ നബി തങ്ങൾ ചോദിച്ചപ്പോ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഹബീബായ നബിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമെന്ന് ഉറപ്പാണ് മുത്തലിബി തങ്ങൾ വീണ്ടും കണ്ടപ്പോ ചോദിച്ചു അബൂ ഖതാദ ആ കടം വീടിയോ ഖുൽതു നഅം ഞാൻ പറഞ്ഞു നബിയെ ഞാൻ കടം വീട്ടിയിട്ടുണ്ട് അൽആന ബറദത് ജിൽദുഹു ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ തൊലിക്ക് തണുപ്പ് കിട്ടിയത് അബൂ ഖതാദ നിങ്ങൾ കടം വീടുന്നവരെ അദ്ദേഹം ഹിസാബിന്റെ ചൂടിലായിരുന്നു ഇപ്പോഴാണൊന്ന് തണുത്തത് കടം വീടിയപ്പോ കടം ബാക്കി വെച്ച് മരിക്കുന്ന മയ്യത്തുകള് മക്കൾ ഓർക്കണം വാപ്പാക്ക് കടമുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും എന്ന് പറയുമ്പോ വാപ്പയുടെ കടം വാപ്പയാവട്ടെ ഞങ്ങൾ മക്കളും തെറിഞ്ഞു വാപ്പ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇതൊന്നും പറയാൻ പാടില്ല നിങ്ങളുടെ വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ കടം വീട്ടൽ മക്കൾക്ക് നിർബന്ധമാണ് വാപ്പയുടെ കടം വീടി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ മാത്രമേ അനന്തരം എടുക്കാൻ തന്നെ പാടുള്ളൂ സമ്പത്ത് മുഴുവൻ വീട്ടിയാലും അനന്തരം വീടിൽ ആ വാപ്പയുടെ കടം വീടില്ലെങ്കിൽ അഞ്ചു പൈസ പോലും അനന്തരം എടുക്കാതെ വാപ്പയുടെ കടം വീട്ടാൻ ബാധ്യസ്ഥരാണ് അനന്തരം എടുക്കാൻ അവകാശമുള്ള മുഴുവൻ ആളുകളും അവര് സമ്പത്തെടുക്കരുത് കടമാണ് വീട്ടേണ്ടത് ചിലര് പറയും ഞങ്ങൾക്കറിയില്ല മയ്യത്ത് നിസ്കരിക്കുമ്പോ വിളിച്ചു പറയും മയ്യത്തിന് വേണ്ടി ആർക്കെങ്കിലും കടണ്ടോ മൂത്ത ജ്യേഷ്ഠനെ പോയി കാണണം മൂത്ത മോനെ പോയി കാണണം അനുജനെ പോയി കാണണം ഇളാപ്പയെ കാണണം നിസ്കാരം കഴിഞ്ഞെന്നാൽ ഏ അത് നമുക്കറിയില്ല അങ്ങനെയാണോ പറയേണ്ടത് ഒരു മയ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകള് ആ മയ്യത്തിന്റെ കടം വീട്ടിയില്ലെങ്കിൽ ആ മയ്യത്ത് അദാബിലാണ് മുത്തനബി തങ്ങൾ അബൂ ഖതാദ തങ്ങളോട് രണ്ടാമത്തെ ദിവസം ചോദിച്ചു വീണ്ടും അബൂ ഖതാദ കടം വീട്ടിയോ വീട്ടി നബിയെ അൽആന ബറദത് ജിൽദുഹു ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ തൊലിക്കൊരു തണുപ്പ് കിട്ടിയത് കടം വീടിയപ്പോ കാന ഫീ ഹറാറത്തിൽ ഹിസാബ് അതർത്ഥം അതാണ് ഹിസാബിന്റെ വിചാരണയുടെ ചൂടിലായിരുന്നു ഈ ഹദീസ് നൽകുന്ന ആശയം എന്താണ് എന്താണ് ഇതിന്റെ ആശയം നമ്മൾ ചെയ്തത് മാത്രമേ കിട്ടൂ എങ്കിൽ ആ മനുഷ്യന് പകരം അബൂ ഖതാദ റളിയല്ലാഹു അയാളുടെ കുടുംബക്കാരനല്ല പെങ്ങളെ കെട്ടിയ അളിയനല്ല ഇളാപ്പയുടെ മൂത്താപ്പയുടെ മക്ക ഒരു ബന്ധവും കുടുംബ ബന്ധമായിട്ടില്ല വിവാഹ ബന്ധവുമായിട്ടില്ല
മരിച്ച മയ്യത്ത് ആ മയ്യത്തുമായി ഒരു കുടുംബ ബന്ധവുമില്ലാത്ത ഈമാനിന്റെ ബന്ധമുണ്ടായതിന്റെ പേരിൽ ഈമാനികമായ ബന്ധം ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ബന്ധമാണല്ലോ. അതിന്റെ പേരിൽ ചെയ്ത കടം വീട്ടിയത് ആ മനുഷ്യന് ഉപകാരപ്പെട്ടു എങ്കിൽ അള്ളാഹുമായുള്ള കടബാധ്യതകളും മുഅ്മിനീങ്ങൾ അവർക്ക് പകരം ചെയ്താൽ അത് വീടും എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസുകൾ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തലിബി തങ്ങൾക്ക് അങ്ങനെ ശീലമുണ്ടായിരുന്നു. കടം ബാക്കി വെച്ച് മരിച്ചു പോയവർക്ക് മുത്തലിബി തങ്ങൾ നിസ്കരിക്കാറില്ല. ഏത് കാലം വരെ? അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സമ്പത്ത് കൊടുക്കുന്നവരെ. യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധമുതലുകൾ ഉണ്ടാവുകയും ചെയ്ത് ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് സമ്പത്ത് വന്നപ്പോ നബി തങ്ങൾ അത് നിർത്തി. അള്ളാഹുവിന്റെ റസൂല് ആര് മരിച്ചാലും പിന്നെ നിസ്കരിക്കും. അവരുടെ കടം ഹബീബ് വീട്ടുകയാണ് ഉണ്ടായിരുന്നത്. അത് റസൂലുള്ളാഹിന്റെ ഒരു കരുണയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചോദിക്കും, ഹൽ അലൈഹി ദൈനുൻ, കടമുണ്ടോ? കടം വീടില്ലെങ്കിൽ നബി നിസ്കരിക്കൂല. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിൻ അള്ളാഹു സമ്പത്തിന്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുത്തപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, അന ഔലാ ബികുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനിനോടും ഞാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ്. മൻ തറക മാലൻ ഫലി വറസതിഹി, ആരെങ്കിലും സമ്പത്ത് ബാക്കി വെച്ചാൽ അത് അവരുടെ അനന്തരാവകാശികൾ എടുത്തോട്ടെ. വമൻ തറക ദൈനൻ വളയാഅൻ ഫഇലയ്യ വഅലയ്യ, ആരെങ്കിലും കടം ബാക്കി വെച്ചാൽ ആർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്, എന്റേതാണ്, ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് നബി തങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആദ്യകാലങ്ങളിൽ തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. കടമുണ്ടെങ്കിൽ അത് വീടാൻ നബി തങ്ങൾ കാത്തിരിക്കും, എന്നിട്ടേ നിസ്കരിക്കും മയ്യത്തിന്. പിന്നെ നബി തങ്ങൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തങ്ങൾ പറഞ്ഞു, ഏതൊരു മുഅ്മിനോടും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു, ആര് മരിച്ചാലും സമ്പത്തുണ്ടോ, മക്കളെടുത്തോട്ടെ, സമ്പത്തില്ലേ, കടമുണ്ടോ, കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ഉമ്മത്തിന് വേണ്ടി ഏറ്റെടുത്ത റഹ്മത്തുല്ലിൽ ആലമീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം ഉമ്മത്തിന് അറിയിക്കുന്ന ഹബീബിൻ അള്ളാഹുവിന്റെ മെസ്സഞ്ചറാണ്, അള്ളാഹുവിന്റെ റസൂലാണിത്. അള്ളാഹുവിന്റെ ആകാശലോകങ്ങൾക്കപ്പുറത്തെ അള്ളാഹുവിന്റെ മലഉൽ അലായുടെ വിവരങ്ങൾ ഹദീസിലൂടെയും വിശുദ്ധ വചനങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. ആ ഹബീബായ നബി എന്താണ് ബാധ്യതകളെ കുറിച്ച് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? കടം വലിയൊരു ബാധ്യത തന്നെയാണ്. കടം വീട്ടേണ്ടത് അനന്തരാവകാശികൾ അതിന് തയ്യാറല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങൾ ആ മയ്യത്തിന് പകരം അത് വീട്ടിയിരിക്കണം. തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നബിയോട്, നബിയേ, എന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഞാൻ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും മരണപ്പെടുകയും ചെയ്ത് ഞാൻ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് സ്വർഗമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. രണ്ടാമത് ചോദിച്ചു, നബിയേ, ഞാൻ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ എനിക്ക് സ്വർഗമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത് തവണയും ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗമുണ്ട്, പക്ഷേ ഇല്ലാ ഇദാ കാന അലൈക ദൈനുൻ ലൈസ ഇൻദക വഫാഉഹു, കടം വീടാൻ വകുപ്പില്ലാതെ ബാക്കി വെച്ച കടം കടമായിട്ട് നിന്നാൽ അത് വീടാനുള്ള സമ്പത്ത് നിങ്ങൾ ബാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗപ്രവേശമില്ല. ഷഹീദായ മനുഷ്യന് പോലും സ്വർഗത്തിൽ കടക്കണമെങ്കിൽ കടം വീടണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം മനുഷ്യരുമായുള്ള ബന്ധം, ഹക്കടപാടുകൾ അള്ളാഹു താല വിട്ടുതരില്ല മനുഷ്യര് പുറത്തു കൊടുക്കുന്നവരെ. എന്നാൽ അള്ളാഹും മനുഷ്യരും തമ്മിലുള്ള നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള വിഷയങ്ങൾ അള്ളാഹു താല വേണമെങ്കിൽ മാപ്പു ചെയ്തു കൊടുക്കാം. അല്ലാഹു ഗഫൂറാണ്, റഹീമാൻ. കടം മനുഷ്യരുമായുള്ളത് അത് അവര് വീട്ടിയേ പറ്റി. ഇതാണ് ശറഇന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബന റസൂലുള്ളാഹി തങ്ങൾ മരിച്ച മയ്യത്തിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അതിൽ ആദ്യമായി നമ്മൾ പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യുക, ദുആ ചെയ്യുക. രണ്ടാമത്തേത് അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം. ആ കൂട്ടത്തിൽ സദഖ ചെയ്യുന്നത് ഏറ്റവും പുണ്യമാണ്. മരിച്ചവർക്ക് വേണ്ടി സദഖ, നമ്മുടെ വാദുകളിൽ, പ്രഭാഷണങ്ങളിൽ,
روس بريبادي غالي أوكي الله هو يمر يشبوه يا مادا بيداكلك أفرادا بيري صدق كجاي ينو أفرك غنم غتان أفرك بدي فلان غتان أفرك بيندي هدية جاي ينو أفر ننما حبيبا إني بدنغل برد ساهي بيتشدان يبدن نلبي بيشوا ده جاء رجل نيل النبي صلى الله عليه وسلم ورا الله عند رسول نري كتئك وندت برانيو يا رسول الله الله عند رسوله إن أمي افتلتت نفسها എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ ഒരു അസുഖമില്ലായിരുന്നു ഒരു കുഴപ്പവുമില്ലായിരുന്നു പെട്ടെന്ന് മരിച്ചുപോയി നബിയേ وأظنها لو تكلمت لأوصت إنك تونن نبي إند أمّا ورأسوغما يكذب كن كذب ورد يبسمان عنهم كذا نيرن إنجيل إند أمّا وصية تجيوما يرنو مكلا أمّا إند سوت أمّا إيدا مالا أمّا إيدا كاديلا أمّا إيدا بادا سرام أمّا إيدا آبهرنام فلّي كودكنام دينن كودكنام إن إنعنا إند إنجيلم إند أمّا وصية تجيومن إنك ورحبون نبي بче أدنى سادي كأنه إند أمّا بتن مرنا بتبو نبي الله عند رسول تنقلوا ذا بري صديق غيان أيام فرها إن تصدقت عنها إن أمّا كبين صدق سيدال إن أمّا كدل بكمو إن أمّا بري تبوي أمّا شيئاً سادثة يقولون أن ما يانده بترم ما كشيئاً بتشيلا نيانا ده سيدال إن أمّا كوبعار أحضمو ين حبيبا إن بيدنقلوا ذا صديق شبو رسول الله كيدنقل برانيو قال نعم نعم ترشيا يوم نعند أمّا كد كتومن رسول الله صلى الله عليه وسلم هي حديث آر سحاه عند كتاب لومند آر غرنثنغليل إمام بخاري دنغلي إمام مسلم عند بدر صحيحيل ابن ماجا بودا بود نسا إثرمدي دنغ نال مهان مارد سننغليل نيدرا برام إند بيرنام മരിച്ചവർക്ക് വേണ്ടിയുള്ള സദഖകളെ ഇത് ചെയ്യുന്നവർ ചെയ്യുന്നു എന്നല്ലാണ്ട് ഈ ബിദഅത്ത് കുഫർ എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും അവരുടെ ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടി സദഖ ചെയ്യാറുണ്ടോ അല്ലാഹു അല ചെയ്യാറുണ്ടായിരിക്കാം പക്ഷേ വലിയൊരു വിഭാഗം തെറ്റിദ്ധാരണയിലാണ് എല്ലാം ബിദഅത്ത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് നന്മകൾ സാധാരണക്കാർ തെറ്റാണെന്ന് ധരിച്ചു വെച്ചു പോയിട്ടുണ്ട് അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്നില്ല പക്ഷേ അങ്ങനെ ഒരു ധാരണ വന്നു പോയിട്ടുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ് الله تعالى نمرة مادة بذاك الكلام نمرة شيء تقول كي عند ننمغل هذا شيء تقول تانو لا إلا توفيق من الله نمرة كنا لكي نقوله كتاه آمين يا رب العالمين ثروري نشتاي لك مؤمنة إنت أمي إذا بيرل مسجد إنت أمي إذا بيرل مدرسة إنت أمي إذا بيرل وري كنار إنت أمي إذا بيرل وري روجي كي شغيل سا إندن كي نمرة ننما نمرة شيء يندد مريض بوي بركلة بيكم إن رسول الله صلى الله عليه وسلم أمد بيرل صدق كشيء نمرة كه يد علمين صدق سندا أمد شيء أنا مؤمنة أمد بيرل صدق كشيء الله تعالى سيغيري الله سيغيري كتاه متنبي ودا بند برا نورا لو بند برا يندو يا رسول الله نبيه إن أبي ماتا ولم يوصي إنت ഉപ്പ ഒരു വസിയത്തും ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ട് നബിയേ അയം ഫഅഹു ഇദാ തസദ്ദഖ്തു അൻഹു നേരത്തെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞു ഇവിടെ വാപ്പയെക്കുറിച്ച് എൻ്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്താൽ അല്ലാഹുവിൻ്റെ റസൂലേ അത് പകരമാകുമോ ഉപ്പാക്ക് ഉപകാരം ലഭിക്കുമോ ഖാല നഅം മരിച്ചു കിടക്കുന്ന ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്ത പോലെയുള്ള കൂലി മക്കള് വാപ്പാക്ക് വേണ്ടി ചെയ്താൽ അതിന് കൂലിയുണ്ട് മക്കളെന്ന് മാത്രമല്ല ورثത്തിന്റെ വിഷയം غالبിലും അങ്ങനെയാണ് സാധാരണഗതിയിൽ ഏറിയ കൂറും മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കളല്ലേ അവർക്ക് വേണ്ടി ചെയ്യൂ എന്നാൽ അവരല്ലാത്തവർ ചെയ്താലും അവർക്ക് കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉണ്ട് ഈ ഹദീസും കൂടെ വെച്ച് നോക്കണ്ടേ ഒരു മനുഷ്യൻ ചെയ്യ വ അൻലൈസലിൽ ഇൻസാനി ഇല്ലാ മാസഅ ഒരു മനുഷ്യൻ അയാളെ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇതോ ബുഖാരി മുസ്ലിമും പൊട്ടിക്കളയണോ ഈ ഹദീസ് ഒക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ലേ ഇതൊക്കെ സ്വഹാബിയുടെ ഒരു സ്വഹാബിയുടെ അമൽ ദീനിന്റെ തെളിവാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ അവർ ശരിവെച്ച വിഷയങ്ങൾ തള്ളിപ്പറയാൻ ഒരാൾക്കും പാടില്ല അഹ്ലു ദിക്റാണത് വസ്അലു അഹ്ലു ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ പണ്ഡിതന്മാരുടെ മേൽ പണ്ഡിതന്മാരായി നമ്മളൊക്കെ ചമയാണോ എത്ര വലിയ അഹങ്കാരമാണത് ഇനി വരാൻ പോകുന്ന തെളിവുകൾ ഇതിലും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ് മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഹദീസിനെ ഖുർആൻ അപഗ്രഥനം ചെയ്തത് നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം ഇതാണ് പുത്തനാശയക്കാർ പെട്ടുപോകുന്നത്
ഹദീസിന്റെയും ഖുർആനിന്റെയും പരിഭാഷ വായിച്ചു നിർത്തുമ്പോഴാണ് ആരെങ്കിലും എഴുതി വെച്ചത് വായിക്കല്ല, പ്രാമാണികമായ ഹദീസിന്റെയും ഖുർആനിന്റെയും ആധികാരികതയുള്ള പണ്ഡിതന്മാർ അവര് രേഖപ്പെടുത്തിയ കിതാബുകളൊന്നും എടുത്ത് പഠിക്കും. വെറുതെ ഉള്ള യൂട്യൂബ് നോക്കിയിട്ട് അവരത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു, നിങ്ങൾ കിതാബ് എടുത്ത് പഠിക്കും. എത്ര വിഷയം എത്ര എളുപ്പമാണ്. ഈ ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത്, ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത്. ചെയ്യുന്ന നന്മകള് തിന്മയാണ് എന്ന് മനുഷ്യനോട് പറയുന്ന രീതിയിൽ നന്മകൾ ഇല്ലാതെയാവുന്ന പണി നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ചെയ്യരുത്. വേണ്ട, ചെയ്യുന്നവര് ചെയ്യുന്നത് പ്രമാണബലമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. വേറെ സംവാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ ഒന്നുമല്ല ഇവിടെ വേണ്ടത്. ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ബിദഅത്ത് എന്ന് പറയല്ല, കുഫർ എന്ന് പറയല്ല, ഷിർക്ക് എന്ന് പറയല്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്തോ, നിനക്ക് തോന്നുന്നു എനിക്ക് വേണ്ട, വേണ്ട, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിദഅത്ത് ചെയ്യുന്നു എന്ന് പറയരുത്. ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. അത്രേ വേണ്ടൂ. ഈ പ്രമാണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയണം, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം. അതിനുള്ള ധൈര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മയ്യത്തിന് വേണ്ടി നോമ്പ് നോൽക്കണം. റസൂലുള്ളാഹി ഞങ്ങൾ പറയാം, മയ്യത്തിന് നോമ്പ് നിർബന്ധമായ നോമ്പ് കടമായിട്ട് ബാക്കിയായി പോയിട്ടുണ്ടോ? മയ്യത്തിന്റെ അനന്തരാവകാശികൾ ഉമ്മ നോമ്പുൽക്കാതെ മരിച്ചിട്ടുണ്ട്, ഉമ്മയുടെ ഒരുപാട് നോമ്പ് കലാ ഉണ്ട്, മക്കള് നോമ്പ് നോൽക്കണം. വാപ്പാക്ക് നോമ്പ് കലാ ഉണ്ട്, മക്കള് നോമ്പ് നോൽക്കണം. വാപ്പാക്ക് പകരമായിട്ട് സജ്ജനങ്ങൾക്ക് നോൽക്കാം, അവർക്ക് പകരമായിട്ട് നോമ്പ് വീടും. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്നത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ആര് ചെയ്താലും കിട്ടും. ഈ പറഞ്ഞ ആയത്തിനൊക്കെ ഈ ഹദീസിന്റെ സാരങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പരിഭാഷ വായിച്ച് മാത്രം ഇരിക്കാനുള്ളതല്ല. വിശുദ്ധ വചനങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. റസൂലേ, അതിനർത്ഥം എന്താ? ഹദീസും കൂടെ പഠിക്കണം. ഖുർആൻ പഠിക്കണമെങ്കിൽ ഹദീസ് പഠിക്കണം. ഇത് എവിടുന്ന് കിട്ടി? ഖുർആനെന്ന്. ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ആരാ? നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറയുന്നതാണ് ഹദീസ്. അതുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തരുത്. അല്ലാഹു തആല അറിയാതെ ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തു പോയതുമാണെങ്കിൽ തന്റെയും അല്ലാഹു പുറത്തു തരട്ടെ. ഹബീബായി തങ്ങൾ പറയുന്ന ഹദീസ്, മൻ മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു, ആരെങ്കിലും മരണപ്പെടുകയും അവർക്ക് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മയ്യത്തിന്റെ അവകാശികള്, ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മയ്യത്തിന് പകരമായി നോമ്പ് നോൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. ഇമാം ബുഖാരി മുസ്ലിം തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ്, അബൂദാവൂദ് സുനൻ, മഹാനായ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി ഇമാം മുസ്ലിം രണ്ട് മഹാന്മാരും കൊണ്ടുവന്ന ഹദീസാണിത്. മയ്യത്തിന് നോമ്പുണ്ടോ? ബന്ധുക്കൾ നോമ്പ് വീട്ടണം, കലാ വീട്ടണം, ഇല്ലെങ്കിൽ ഉമ്മാന്റെ കടം വീടില്ല, വാപ്പായുടെ കടം വീടില്ല. ബന്ധുക്കൾക്ക് അത് നിർബന്ധമാണ്. മൻ മാത വഅലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു, ആരെങ്കിലും മരിക്കുകയും അവർക്ക് നോമ്പ് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പകരമായിട്ട് ബന്ധുക്കൾ നോറ്റുകൊടുക്കേണേ. പകരം ചെയ്താൽ കൂലി കിട്ടും എന്നതിന് തെളിവ് ഇത് മാത്രം പോരെ. നമ്മുടെ അമൽ നമുക്ക് അവകാശപ്പെടുന്നതാ. നമ്മളൊരു അമൽ ചെയ്താൽ നമുക്ക് അവകാശമായി ആ സംഭവം, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ഖിയാസാണ് അലിമികൾ കൊണ്ടുവരുന്നത്. ഈ തെളിവുകൾക്കൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, 100 രൂപ ഉണ്ട്, അത് നിങ്ങളുടേതാണോ? നിങ്ങൾക്ക് മിൽക്കുണ്ടോ? നിങ്ങൾക്ക് സദഖ ചെയ്യാം, ദാനം ചെയ്യാം. വേറെ ഒരാളുടെ കിശിന് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടേത് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളൊരു അമല് ചെയ്താൽ അതിന്റെ കൂലി നിങ്ങൾക്കാണ്. അത് പറയാം, അല്ലാഹുവേ എന്റെ ഈ ഫാത്തിഹ ഞാൻ ഓതിയത്, യാസീൻ ഞാൻ ഓതിയത്, ഖുർആൻ ഓതിയത്, ഖത്തം തീർത്തത് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖാലി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഞാൻ ഹദിയ ചെയ്യുകയാണ്. നിങ്ങൾ ആർക്കും ഹദിയ ചെയ്യാം. അതിലൊന്നും ഷറയിൽ ഒരു വിരോധവുമില്ല. നിർബന്ധമാണോ? അല്ല. നിർബന്ധമുള്ള വിഷയമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ചെയ്ത് തെറ്റാണോ? ഒരിക്കലുമല്ല. ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ നബിയേ, ഇന്ന ഉമ്മീ തുഫിയതു അലൈഹാ സിയാമു ശഹരിൻ, എന്റെ ഉമ്മ ഒരു മാസത്തെ നോമ്പ് നോൽക്കാതെയാണ് മരിച്ചുപോയത്. ചില റിവായത്തിൽ 2 മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു. ചിലത് പറഞ്ഞു ഉമ്മ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു.
നേർച്ചയാക്കുകയെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറും. ഞാൻ നോമ്പ് നോൽക്കാൻ അള്ളാഹു തആലയ്ക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ ഫർളാൻ, നിർബന്ധമായി കഴിഞ്ഞു. സുന്നത്തല്ല പിന്നെ, ഫർളാണത്. നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാകും. അവര് ചോദിച്ചു, നബിയേ എന്റെ ഉമ്മാക്ക് പകരം ഞാനത് നോൽക്കുന്നത് മതിയാവുമോ റസൂലേ? മുത്തുനബിയുടെ മറുപടി വന്നു, അറഐതി ലൗ കാന അലാ ഉമ്മിക്കി ദൈനുൻ അകുന്തി തഖ്ളീഹി? നിങ്ങളുടെ ഉമ്മാക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം നിങ്ങൾ വീട്ടുമോ? ആ പെണ്ണ് പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഉമ്മയുടെ കടം ഞങ്ങൾ വീട്ടും. ഫദൈനുല്ലാഹി അഹഖു ബിൽ ഖളാ, എന്നാൽ അല്ലാഹുവിന്റെ കടമാണ് ആദ്യം വീട്ടേണ്ടത്. സൂമി അൻ ഉമ്മിക്കി, നിങ്ങളുടെ ഉമ്മാക്ക് പകരം നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബന്ധുക്കളോട് നോൽക്കണം എന്ന് പറയുന്നത് ബന്ധുക്കളാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന ഗാലിബിനെ നോക്കിയിട്ടാണ് എന്ന് അലിമീങ്ങൾ പറയും. ബന്ധുക്കൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും അവർക്ക് പകരം നോമ്പെടുക്കാം, അവർക്ക് പകരം നന്മ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നന്മകളെ കബൂൾ ചെയ്യട്ടെ, അല്ലാഹു നമ്മുടെ നന്മകളെ സ്വീകരിക്കട്ടെ. അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് രണ്ട് ദീനാർ ഏറ്റെടുത്തത് അതിന് തെളിവാണ്. രണ്ട് ദീനാർ നബിയെ ഞാൻ വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ നിന്നത്. അബൂ ഖതാദ തങ്ങളും മരിച്ച മയ്യിത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ, പക്ഷേ ഈമാനിന്റെ ബന്ധം മതി, ഈമാനിന്റെ ബന്ധം മതി. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ? ഇതാണ് വലിയ തർക്കമുള്ള വിഷയം. മറ്റേതൊക്കെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാം, പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാം, ഖബറിനടുന്ന് ഓതാൻ പറ്റുമോ? അപ്പൊ പറയും ബിദഅത്താണ്. മരിച്ച മയ്യത്തിന്റെ അടുത്ത് യാസീൻ ഓതാൻ പറ്റുമോ? പറയും ബിദഅത്താണ്. പത്രം വായിച്ചാലും കുഴപ്പമില്ല, യാസീൻ ഓതാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് കളിക്കരുത്, നിങ്ങൾ വേറെ ഏതെങ്കിലും പണി ചെയ്തോളൂ. ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ കയറി സംസാരിക്കുമ്പോൾ ഇച്ചിരി അദബ് വേണം, അത്രമാത്രമേ പറയുന്നുള്ളൂ. ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതിയാൽ തെറ്റാണത് പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? വിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് ശറഅ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല. ജനാബത്തുള്ള ഒരാൾ ഓതാൻ പാടില്ല, അശുദ്ധിയുള്ള ഒരാൾ ഓതാൻ പാടില്ല, ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല, ഔറത്ത് കാണിച്ച് ഔറത്ത് മറക്കാതെ ഓതിക്കൂടാ, അല്ലെങ്കിൽ റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലാ വ ഇന്നീ നുഹീതു അൻ അഖ്റഅൽ ഖുർആന റാകിഅൻ വ സാജിദ, റുകൂഇലും സുജൂദിലും ദിക്റ, സുബ്ഹാനല്ലാഹി വ ബി സുബ്ഹാനല്ലാഹി അലീം അലൈ സുബ്ഹാന റബ്ബിയൽ അദീം സുബ്ഹാന റബ്ബിയൽ അഅലാ, ഇതുപോലെ ദിക്റുകളെ റുകൂഇലും സുജൂദിലും പറ്റും. അവിടെ ഫാത്തിഹോദ സൂറത്തോദ പാടില്ല, അല്ലാഹു എന്നോട് നിരോധിച്ചിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു. റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, റുകൂഇലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല, ബാത്റൂമിൽ പാടില്ല, ജനാബത്തുള്ള ആള് ഓതാൻ പാടില്ല. ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ അടുത്ത് പാടില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അസ്ലു ഷൈഅൽ ഹില്ലു, മിനിമം ഏതൊരു വിഷയത്തിന്റെയും അടിസ്ഥാനം ഹലാലാണെന്നാണ്. മയ്യത്തിനടന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി പോയി ഷിർക്കായി പോയി, അല്ലെങ്കിൽ ബിദഅത്തായി പോയി എന്ന് ദയവ് ചെയ്ത് പറയരുത്. എന്താണ് ഇതിന് തെളിവ്? ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ്, ഇത് അൻസ്വാരികൾ ചെയ്തതാണ്, താബിഈങ്ങൾ പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. അംഗീകരിച്ചു കഴിഞ്ഞൊരു വിഷയത്തിൽ നമ്മള് അതിൽ അഭിപ്രായം പറയുന്നത് വലിയ അദബുകേടാണ്. അള്ളാഹുവിനോട് അദബ് കാണിക്കാത്തതിന്റെ പേരിലാണ് ഇബ്ലീസിനെ പുറത്താക്കിയത്. ആദം നബിയോട് അദബ് കാണിക്കാത്തതിന്റെ പേരിൽ അദബുകേട് ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ ബറക്കത്തുള്ളതല്ലേ? നമ്മൾ ആദ്യം അത് ചർച്ച ചെയ്യാം. ഖുർആന് ബറക്കത്തുണ്ടോ ഇല്ലേ? ഖുർആൻ അള്ളാഹു തആല ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമാ അതൊന്നുമല്ല. കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. ഇതൊരു ഉറൂസ് പരിപാടിയാണ്. മഹാനായ ഖാളി ഹസൈനാർ തങ്ങൾ അനുസ്മരിക്കുന്ന അള്ളാഹുവിന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത്. അതിന്റെ പേരിൽ ഒരു ബിദഅത്തും അള്ളാഹു അംഗീകരിക്കാത്ത, ദീൻ പൊറുക്കാത്ത, മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം. നമ്മൾ മയ്യത്തിനടന്ന് ദുആ ഇരിക്കൂലേ? ഖബറങ്ങ് ചെന്ന് യാസീൻ ഓതില്ലേ? ഖുർആൻ ഖത്തം ഖത്തപ്പുര കിട്ടുന്നില്ലേ നമ്മള്?
അതൊക്ക നന്മയാണ് എന്ന് മനസ്സിലാക്കി ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ ബർക്കത്ത് ഉള്ളതാണ്, അല്ലാഹു ബർക്കത്തിന് വേണ്ടി ഇറക്കിയതാണ്. ശരിയാണ്, ലിതുന്ദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതിനുള്ളതാണ് ഖുർആൻ. ഖുർആൻ മരിച്ചോടത്ത് ഓതാനുള്ളതല്ല എന്ന് കളിയാക്കി പറയുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത്, ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവരും ബറക്കത്ത്, ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ്. ഖുർആന് വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങളുണ്ട്, ഒന്ന് മാത്രമല്ല. അല്ലാഹു തആല തന്നെ പറയട്ടെ, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക് മുബാറകും ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഇത് ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, മുബാറക്കാണ്. ഫത്തബിഊഹു, ഈ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ. വത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നു, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാഹ് അഫഅൻതും ലഹു മുൻകിറൂൻ. ഇത് അല്ലാഹു തആല ആകാശ ലോകത്ത് നിറക്കിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ? ഖുർആൻ ബറക്കത്തുള്ളതാണ്. ഖുർആൻ ഓതിയിട്ട് രോഗികൾക്ക് മന്ത്രിച്ച് ഊതി കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ. ഈ മന്ത്രിച്ചൂത എന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം, ആ പറഞ്ഞു വിജയത്ത്, അതാ ഖുറാഫത്ത് പറയുന്നു. ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെ എന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ ഉമ്മത്തിന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു, ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു, എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു. എന്തെങ്കിലും ചെയ്യുന്ന പറയുന്ന ഒക്കെ വേണ്ട 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 വേണ്ട, ഇന്നത് വേണം വേണം എന്ന് പറഞ്ഞു പറയുന്നുണ്ടോ? അധികം തന്നെ പറയാം, പഠിക്കാതെ അങ്ങോട്ട് പറയാം. അതിന് കാരണങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് ബിജാത്ത് കയറി കൂടിയിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവര് പറയുന്ന പ്രമാണങ്ങള് ഷാഫിഈ മദ്ഹബിന്റെ പ്രമാണങ്ങളാണോ, അയ്മത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും, ഇവർക്ക് ഹദീസും ഖുർആനും തെളിവാണ്, മറ്റവർക്ക് അത് തെളിവല്ല. അങ്ങനെയല്ല, ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും റഈസ് സ്വഹാബയും ഇസ്തിഹ്സാനും മസാലിഹുൽ മുർസലയും റഈസ് സ്വഹാബയും, ഇതൊക്കെ പ്രമാണങ്ങളാണ്. ദീനിന്റെ അസുലുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ്, പ്രമാണബദ്ധമായ വിഷയങ്ങളെ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവ് ചെയ്ത് പറയരുത്. അത്രയേ പറയുന്നു. വിശുദ്ധ ഖുർആൻ ഓതിയാൽ ബറക്കത്തുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് സഹീഹിന്റെ ഗ്രന്ഥങ്ങൾ, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീ അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളൊരു യാത്രാസംഘം, ഞങ്ങളൊരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു നാട്ടിലെത്തിപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ, ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന് ആ നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല. അബു സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാ, ഫമറു ബിതരീഖിഹിം അലാ ഹയ്യിം മിൻ അഹ്യാഇൽ അറബ്. അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് സ്വഹാബികളോട് വന്ന് ചോദിച്ചു, ഹൽ ഫീകും റാഖ്, നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ? അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ചോദിച്ചിട്ട് തരാത്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് മന്ത്രി ചോദിത്തരാം, ഞങ്ങൾക്കതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 30 ആടുകളെ തരാം, 30 ആടുകൾ മതിയെന്ന് ചോദിച്ചു. മതി,
ابو سعيد الخدري رضي الله عنه ആരോഗ ബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച രോഗോത്ര തലവന്റെ അരികത്തിരുന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അയാളുടെ തലയിലേക്ക് ഏഴ് പ്രാവശ്യം ഓതി ഊതി കൊടുക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു 30 പറഞ്ഞ പോലെ 30 ആടുകളെ അവർക്ക് കൊടുത്തു ഈ സംഭവം വെറൊരു ചരിത്രമല്ല ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുള്ള ചരിത്രമാണിത് സ്വഹാബത്തിന്റെ കാലത്തുണ്ടായത് 30 ആടുകളെ കിട്ടിയിട്ട് അവരെ ഓഹരി വെക്കാൻ നിൽക്കുമ്പോൾ അബൂ സഈദ് തങ്ങൾ പറഞ്ഞു നമുക്ക് റസൂലുള്ളാഹിനോട് ഒന്ന് ചോദിക്കണ്ടേ നബി തങ്ങളോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത് അവർ അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു നബിയേ ഇങ്ങനെ സംഭവിച്ചു റസൂലേ അവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല അവർ ഞങ്ങൾക്ക് ഒരു സൗകര്യവും തന്നില്ല ആ നാട്ടിലെത്തിയപ്പോ കാരണം എന്താണെന്നറിയോ ഒരു വിശ്വാസി ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ഷറഈന്റെ കാഴ്ചപ്പാടതാ ഭക്ഷണമല്ലേ ഭക്ഷണം അതുകൊണ്ട് നമ്മളെ പഴമക്കാരൊക്കെ ജുമാക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാര് ഭക്ഷണമില്ലാത്തവർ കാണുമ്പോ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും അത് ഈ കാഴ്ചപ്പാടാണ് അത് ശരിയായൊരു കാഴ്ചപ്പാടാണത് അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാം മുസാ നബിയും ഖദർ നബിയും യാത്ര പോയ ആ ചരിത്രമല്ലേ മതിൽ നന്നാക്കി കൊടുത്തത് അവിടെ ഖദർ നബി ചോദിച്ച് ഖദർ നബി പൊളിഞ്ഞു കിടന്ന മതിൽ നേരെയാക്കിയപ്പോ മൂസ നബിയോട് ചോദിച്ച ചോദ്യം എന്താണ് മൂസ നബിയെ അതിന് എന്തെങ്കിലുമൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നോ നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ കാശിന് വാങ്ങിച്ചുകൂടെ എന്നല്ല അവിടെ വിഷയം ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് മുത്തനബിയെ ഞങ്ങൾ അവരോട് ശമ്പള അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു ഇല്ലാ ബിജുഅലിൻ തജഅലൂനഹു ലനാ എന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ 30 ആടുകളെ ഞങ്ങൾക്ക് തന്നു നബിയെ സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഊതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതി കൊടുത്തു നബിയെ അല്ലാഹു ശിഫ കൊടുത്തു ഇത് പറഞ്ഞപ്പോ നബി ഞങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ വമാ അദറാക അന്നഹാ റുഖിയ ഇത് തന്നെയാണ് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ നിങ്ങൾ ചെയ്തത് ശരിയാണ് ആടുകളും നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു സ്വഹാബത്തിന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവാൻ വേണ്ടി അതിൽ ഓരോഹരി എനിക്കും തന്നോളൂ എന്ന് നബി ഞങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ ഇമാം ബുഖാരി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ് വിശുദ്ധ ഖുർആൻ ഓതിയാൽ ശിഫയുണ്ട് മരിച്ചവരടുത്ത് ഓതാൻ പാടില്ല എന്ന് പറയും തെളിവതാ പറയാൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതിനല്ലേ ഖുർആൻ ആണ് അത് ഖുർആനിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യമാണ് പക്ഷെ അത് മാത്രമാണോ അല്ല ഖുർആൻ തബറുക്കുമുണ്ട് ഖുർആൻ ശിഫയാണ് وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا ഖുർആൻ പഠിക്കാതിരിക്കണമെന്നല്ലേ പറഞ്ഞതിനർത്ഥം ഖുർആൻ പഠിക്കണം ഖുർആന്റെ വ്യാഖ്യാനം അറിയണം പക്ഷെ അതൊന്നും അറിയാതെ ഓതിയാലും അതിന് കൂലിയുണ്ട് അങ്ങനെയാണ് ഖുർആൻ അറിയാതെ അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അർത്ഥം മനസ്സിലാക്കാതെ പാരായണം ചെയ്താലും ഹിഫ്ദ് ചെയ്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട് അർത്ഥമറിഞ്ഞിട്ടാണെങ്കിൽ പ്രതിഫലം കൂടുതലാണ് അങ്ങനെയാണ് ശുദ്ധ ഖുർആൻ പറയുന്നു നോക്കൂ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മതുൽ ലിൽ മുഅ്മിനീൻ ഈ വിശുദ്ധ ഖുർആൻ ശിഫയായിട്ടും റഹ്മത്തായിട്ടുമാണ് ഞാൻ ഇറക്കിയത് സത്യവിശ്വാസികൾക്ക് മിനൽ ഖുർആൻ ലിബയാനിൽ ജിൻസി എന്നാണ് ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ശിഫ ഉണ്ട് എന്നല്ല ഖുർആൻ എന്നത് മുഴുവൻ ശിഫയും റഹ്മത്തുമാണ് ഇനി ഇത് ബറക്കത്തുണ്ടെന്ന് ബോധ്യമായി ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണോ മരിച്ചവർക്ക് ഓതിയാ ബറക്കത്ത് കിട്ടൂലേ ജീവിച്ചിരിക്കുന്നവർക്ക് ബറക്കത്ത് കിട്ടുന്ന ബോധ്യമായി ഇമാം ബുഖാരി തങ്ങളുടെ ഈ ഹദീസ് ഫാത്തിഹ ഓതി കൊടുത്തു ബറക്കത്തുമായി ശിഫയുമായി അബൂ സഈദ് ഖുദ്രി തങ്ങൾക്കും സഹാബികൾക്കും 30 ആടുകളെയും കൊടുത്തു സമ്മാനമായി കൊടുത്തു ഇത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി കൊടുത്താലോ അവർക്ക് പ്രതിഫലം കിട്ടൂലേ കിട്ടില്ല എന്ന് എങ്ങനെ പറയും മഹാനായ عمر بن الخطاب رضي الله عنه من مكان عبد الله بن عمر رضي الله عنه من أثرتكم مهاجرين غلوم صحاب ما رأي أنصار غلوم تيدي رن نور نن ما يعند تلبو أن إمام بيهقي أن نور برد سنن الكتاب الجنائز اللي رب باب غند ورن نند مهنا إمام بيهقي آ
പേജിന് ഹെഡിങ് കൊടുത്തത് ബാബ് ഖിറാഅത്തുൽ ഖുർആനി ഇൻദൽ ഖുബൂർ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖിറാ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതൽ എന്ന് പറഞ്ഞിട്ട് ഹദീസ് പണ്ഡിതനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി നാലാമത്തെ വോല്യത്തിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ 56-ാമത്തെ പേജ് ഇമാം ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ജാമിഇൽ അവരുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകറിലും ഈ വിഷയം കൊണ്ടുവന്നു യാ അല്ലാഹ് 200-ഓളം പേജുകളുള്ള കിതാബാണ് ഇമാം ഖലാൽ തങ്ങളുടെ കിതാബുൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ ആ കിതാബിലെ അവസാന ഭാഗം 190-ാമത്തെ പേജ് ഇമാം ഖലാൽ എന്നവരെ പറയുന്നു ഇമാം ഖലാൽ എന്നവരാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ ഹംബലി മദ്ഹബ് എന്ന് പറയില്ലേ ഗൾഫ് നാടുകളിലൊക്കെ ഹംബലി മദ്ഹബാണ് ഈ ഹംബലി മദ്ഹബുകാരും ഖുർആൻ ഓതണം എന്ന് പഠിപ്പിക്കുന്നവരാണ് അതാണ് ഇതിന്റെ അത്ഭുതം സുബ്ഹാനല്ലാഹ് ഹംബലി മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതനാണ് ഇമാം ഖലാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹമ്മദ് എന്നവരുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച പണ്ഡിതൻ ഹിജ്റ 311-ൽ വഫാത്തായ പണ്ഡിതൻ ഇമാം ഖലാൽ എന്നവരെ അബ്ബാസ് ഇബ്നു മുഹമ്മദ് ദൗരി എന്നവരെന്ന് ഉദ്ധരിക്കുന്നു ഖാല ഖുൽതു ലിയഹ്യ ഇബ്നു മഈനിൻ മഹാനായ യഹ്യ ഇബ്നു മഈൻ തങ്ങളോട് ഞാൻ ചോദിച്ചു യഹ്യ ഇബ്നു മഈൻ എന്നവരെ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന ഹംബലി മദ്ഹബിന്റെ ഇമാം മുസ്നദ് എന്ന ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശം ഹദീസിന്റെ വിശ്വവിജ്ഞാനകോശമാണ് മുസ്നദ് ആ മുസ്നദിന്റെ രചയിതാവാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ഇറാഖുകാരനായ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ അവരുടെ കൂട്ടുകാരനാണ് യഹ്യ ഇബ്നു മഈൻ ഇവരൊക്കെ അലാമുൽ ഉമ്മ ഉമ്മത്തിലെ ഇൽമിന്റെ പർവ്വതങ്ങളാണ് മഹാനായ യഹ്യ ഇബ്നു മഈൻ എന്നവരോട് ചോദിക്കാൻ എന്താ ചോദിച്ചത് യഹ്യ ഇബ്നു മഈനെ حدثني مبشر الحلبي عن عبد الرحمن بن علاء بن اللجلاج عن نبيه انه قال മഹാനായ മുബശ്ശിറുൽ ഹലബി എന്ന സിഖതായ പണ്ഡിതൻ സത്യസന്ധനായ പണ്ഡിതൻ അബ്ദുർ റഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നിവരെന്ന് ഉദ്ധരിക്കുന്നു മഹാനായ അബ്ദുർ റഹ്മാൻ ഇബ്നുൽ അലാ ഇബ്നുൽ ലജ്ലാജ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്തു ഇദാ മിച്ചു മക്കളെ ഞാൻ മരിച്ചാൽ വവദഅതുമൂനീ ഫിൽ അഹദി എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുമ്പോൾ ഫഖൂലൂ നിങ്ങൾ പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനല്ലേ മയ്യത്ത് മറവിയുമ്പോൾ പറയാം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ഇത് പറഞ്ഞിട്ടാ വെക്കേണ്ടത് ആര് വസീത്ത് ചെയ്യാ മഹാനായ പണ്ഡിതൻ അബ്ദുർ റഹ്മാൻ ഇബ്നുൽ മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി മക്കളോട് പറയാണ് താബിഇയാൻ എന്നിട്ട് ثم سنوا علي التراب سنا നിങ്ങൾ എൻ്റെ ദേഹത്തേക്ക് മണ്ണ് വാരി ഇടുമ്പോൾ മെല്ലെ മണ്ണ് വാരി ഇടണേ ഒന്നായിട്ട് മണ്ണ് കൊട്ടരുത് കയ്യത്തിന്റെ മീതെ മണ്ണ് മെല്ലെ വാരി ഇടാവൂ കാരണം എന്തെന്നറിയോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേദനയുള്ളത് മരിച്ച മനുഷ്യന് വേദനയുണ്ടാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മയ്യത്തിന് വേദനയുണ്ട് ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ ജീവിച്ചിരിക്കുന്നവന് മുറിവ് പറ്റിയാൽ വേദനയുണ്ടോ അതിലേറെ വേദന മയ്യത്തിനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മയ്യത്ത് അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരാൻ വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ മരിച്ചു കിടക്കുന്ന ആൾക്ക് എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ സാധാരണഗതിയിൽ അങ്ങനെയല്ലേ ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു അത് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് എന്നവരെ മക്കളോട് പറയുകയാണ് മക്കളെ എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മണ്ണ് വാരിയിടണം മെല്ലെ മണ്ണ് വാരിയിടണം വഖറഊ ഇൻദ റഅസി ബിഫാതിഹത്തിൽ ബഖറതി വഖാതിമതിഹാ എന്റെ മയ്യത്ത് എന്നെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും നിങ്ങൾ ഓതണേ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ആമന റസൂലു ആദ്യ ഭാഗം അലിഫ് ലാം മീം മുതലുള്ള ആദ്യ ഭാഗം നിങ്ങൾ ആ ഖുർആൻ ഓതണേ ഫഇന്നീ സമിഉതു ഇബ്നു ഉമർ നോക്കണം എന്റെ ഗുരുനാഥൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു
മഹാന അവർകൾ പറയാറുണ്ട് ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ കാന യൂസീ ബിദാലിക വയസ്തഹിബ്ബുഹു ഇബ്നു ഉമർ എന്നവർക്ക് അത് ഇഷ്ടമായിരുന്നു അവർ അങ്ങനെ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യാറുണ്ടായിരുന്നു ഒരു സ്വഹാബിയാണ് ചെയ്യുന്നത് ഇബ്നു ഉമർ എന്നവരെ ഞാൻ അൽഹംദുലില്ലാ ജീവിതത്തിൽ ആദ്യമാണ് ഇബ്നു ഉമർ എന്നവരെ സിയാറത്ത് ചെയ്യുന്നത് കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെ ഷുഹദ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അവിടെ അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരുടെ മുഖാം അവിടെ മക്കയിലാണ് മഹാനോട് സിയാറത്ത് ചെയ്യാൻ പറ്റി അൽഹംദുലില്ലാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കെട്ടിനകത്ത് അവരുടെ ഖബർ അവിടെയാണ് ഷുഹദ മക്കയിലെ ഷുഹദ എന്ന് പറയുന്ന പ്രദേശം മഹാനവറുകൾ വസീത്ത് ചെയ്തിട്ടുണ്ട് സ്വഹാബിമാരെ വസീത്ത് ചെയ്യാൻ എന്തിന് ഞങ്ങൾ മരിച്ചാൽ ഖബറിനടുത്ത് നിന്ന് ഖുർആൻ ഓതണം നമ്മൾ പറയാം ബിദ്അത്താണ് എത്ര വലിയ ദുരന്തമാണ് മുമ്പിനെ ഇതൊക്കെ നമ്മൾ പറയും ബിദ്അത്താണ് ഖുർആൻ എടുത്ത് ഓതുമ്പോഴേക്കും മുസാഫ് ഏ ഇവിടെ നിന്ന് പോയിക്ക് ഇവിടെ ഓതാൻ പാടില്ല ഇത് ബിദ്അത്താണ് അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന മുത്തബിഉ സുന്ന ഹബീബായ നബിയുടെ സുന്നത്ത് ജീവിതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ സ്വഹാബിയാണിത് മുത്തബിഉ മുഹിബ്ബു സുന്ന ഹബീബിന്റെ സുന്നത്തിന് ഇത്രമേൽ സ്നേഹിച്ച ഒരു സ്വഹാബി ഉണ്ടാവില്ല ആ മഹാൻ പറയാം ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിനടുത്ത് ഖുർആൻ ഓതണം എന്ന് വസീത്ത് ചെയ്യാറുണ്ട് മഹാനായ ഇബ്നു ഉമർ എന്നവർ ആര് പറയാ മഹാനായ അലാ ഇബ്നുൽ ലജ്ലാജ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഉമർ എന്നവരുടെ ശിഷ്യൻ താബിഈയായ മഹാനായ പണ്ഡിതൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആരാണ് സ്വഹാബികളിലെ ഷൈഖുൽ ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്ന ആളാണ് സ്വഹാബികളിലെ ഷൈഖുൽ ഇസ്ലാമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുഹാജിറായ സ്വഹാബിയാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു ഇമാം നബി തങ്ങളുടെ അദ്ഖാറിൽ അദ്ഖാറിലെ 137-ാമത്തെ പേജ് ഇസ്നാദുഹു ഹസനുൻ ഈ സംഭവത്തിന്റെ സനദ് ഹസനാണ് മഹാനായ അല്ലാമ അൽ ഇമാമുൽ ഹൈസമി മഹാനവരുടെ മുജ്മഇൽ 3-ാമത്തെ വോളിയം 44-ാമത്തെ പേജിൽ റിജാലുഹു മൗസൂഖൂൻ ഈ സനദിൽ വന്ന മുഴുവൻ ആളുകളും യോഗ്യരായ ആളുകളാണ് ഇത് ളഈഫ് എന്ന് പറയാൻ പറ്റില്ല ഇമാം ബൈഹഖി തങ്ങളുടെ സുനനുൽ കുബ്രയിലും മഹാനായ ഇമാം അത്തബറാനി തങ്ങളും ഒക്കെ ഈ ഹദീസ് ഈ സനദ് ഈ അസർ സ്വഹീഹാൻ എന്ന് സമർത്ഥിച്ചിട്ടുണ്ട് സ്വഹാബികൾ ചെയ്തതാണിത് ഇത് മാത്രമല്ല മുഹാജിറുകളായ ആളുകൾ ഇത് ചെയ്തിരുന്നു എന്നും നമ്മുടെ കിതാബുകളിൽ കാണാം മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥകർത്താവ് ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച ഇമാം അഹമ്മദ് എന്നവരുടെ മദ്ഹബിന്റെ ഏറ്റവും കർക്കശമായും മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാൻ മഹാനവറുകളുടെ ജാമിഇൽ അതുപോലെ തന്നെ കിതാബുൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകരിൽ മഹാനായ ഇമാം ഖല്ലാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നുൽ ഖയ്യിം എന്നവർ പോലും ഈ വിഷയം മഹാനായ ഇമാമുൽ ഖല്ലാലിനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നുണ്ട് കിതാബുർ റൂഹിൽ 10-ാമത്തെ പേജിൽ ഖാല ശഅബി ഇമാം ശഅബി തങ്ങൾ പറയാ വകാനൽ അൻസ്വാർ അൻസ്വാരികൾ ഇദാ മാതലഹും മയ്യിത്തൻ അൻസ്വാരികൾക്കൊരു മയ്യിത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ യഖ്തലിഫൂന ഇലാ ഖബ്രിഹി ഓരോരുത്തരായ ഖബറിന്റെ അരികത്തേക്ക് ചെല്ലും ഫയഖറൂന ഇൻദഹുൽ ഖുർആൻ ആ മയ്യിത്തിന്റെ അരികത്ത് നിന്ന് ഖുർആൻ ഓതുമായിരുന്നു അൻസ്വാരികൾ ഇമാം ഷാഫി തങ്ങൾ പറയാ ദൻസ്വാരികളുടെ ശീലമായിരുന്നു യുഎഇക്കാർക്ക് അറിയാം മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ യുഎഇയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ അദ്ദേഹം വഫാത്തായത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2004-ലാണ് 2004 അവിടെ മുതൽ ഇന്നേ വരെ 10-14 കൊല്ലമായി ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് ഓരോരുത്തരായിട്ട് പോയി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക 24 മണിക്കൂറും നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് നമ്മുടെ ഒരു അവര് കവർ കൊടുത്തു വിടുന്നുണ്ട് ഇൻഷാ അല്ലാ നാളെ നിങ്ങൾ എന്തെങ്കിലും സംഖ്യ നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാ നമ്മുടെ പള്ളിയുടെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മജ്ലിസുൻ നൂറുണ്ട് അൽഹംദുലില്ലാ ആ വിഷയങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാ നിങ്ങൾ കാര്യമായും സംഭാവന ചെയ്യണം എന്ന് ഉണർത്തുകയാണ് അല്ലാഹു ജയിപ്പിക്കട്ടെ അള്ളാഹു ജയിപ്പിക്കട്ടെ ആമീൻ യാ റബ്ബ് സദഖ ചെയ്തോളി കൊടുക്കുമ്പോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് നിയ്യത്ത് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മരിച്ചുപോയ ബന്ധു നിങ്ങൾ കൊടുക്കുന്ന ആ സംഖ്യ എത്രയോ സദഖ ചെയ്ത കൂലി അവർക്ക് കിട്ടും നിങ്ങൾക്കും അതേ കൂലി കിട്ടും അള്ളാഹു വലിയ ഔദാര്യവാനാണ് അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതം അതാണ് മഹാനപ്പെട്ട ഉസ്മാൻ ഫൈദ് ഉസ്താദ് ഇവിടെ എഴുതി തന്നിരിക്കുക ഖുർആന്റെ താരിഫ് എന്നെ പഠിച്ചാൽ മനസ്സിലാവും ഖുർആൻ എന്ന് പറഞ്ഞാൽ കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി
എന്താ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുത്തനബിതങ്ങൾക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്ത കിതാബ് ഓതിയാൽ കൂലി കിട്ടുന്ന കിതാബ് ഓതിയാൽ കൂലി കിട്ടുന്ന അള്ളാഹുവിന്റെ കലാം قدسيه حديث ان القران بوله الا നമുക്ക് നിസ്കാരത്തിൽ ഓതാൻ പറ്റില്ല നേരെമറിച്ച് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്ന അല്ലാഹുവിന്റെ കലാം അതിനാണ് ഖുർആൻ എന്ന് പറയുന്നത് മുതഅബ്ബദ ബിതിലാവതിഹി അത് ഓതലും ഒരു പുണ്യമാണ് ഓതൽ ഒരു ഇബാദത്താണ് അത് ബറകത്താണ് അപ്പോൾ ഇമാം ശാഫി തങ്ങൾ പറയുന്നത് കിതാബുർ റൂഹിൽ ഇബ്നുൽ ഖയ്യിം ജൗസി ആരാ ഇബ്നുൽ ഖയ്യിം ജൗസി എന്ന് പറഞ്ഞത് ലോകത്തെ എല്ലാ ബിദഅത്തിന്റെ സംഘടനകളും ഉദ്ധരിക്കുന്ന ആളാണ് ഇബ്നു തൈമിയ അലാമ ഇബ്നു തൈമിയ എന്ന് പറയുന്ന അടുത്ത കാലങ്ങളിൽ ജീവിച്ചു പോയ മഹാനായ ഒരു പണ്ഡിതൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന്റെ പേരിൽ അഹ്ലു സുന്നയുടെ ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കും എന്ന് മാത്രം അദ്ദേഹം ആലിമാണ് യാതൊരു സംശയമില്ല പണ്ഡിതനാണെന്ന് സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ബിദഅത്തിന്റെ ആശയങ്ങൾ കടന്നുകൂടിയിരുന്നു ഇബ്നുൽ ഖയ്യിം ജൗസിയ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് അഹ്ലു സുന്നയുടെ ആലിമാണ് ഇബ്നുൽ ഖയ്യിം എന്നിവരുടെ ലോക പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബുർ റൂഹ് ആത്മാക്കളെ സംബന്ധിച്ചുള്ള ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ കൊണ്ടുവരാൻ വഖാനൽ അൻസ്വാറു ഇദാ മാതലഹും മയ്യിതുൻ യഖ്തലിഫൂന ഇലാ ഖബ്രി ഒരു മയ്യിത്ത് മരിച്ചാൽ ആളുകൾ ഊഴം ഊഴമായി ആ മയ്യിത്തിന്റെ ഖബറിങ്ങൾ വെച്ച് ദുആ ചെയ്യുമായിരുന്നു ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഓതുമായി ഫയഖറൂന ഇൻദഹുൽ ഖുർആൻ അദ്ദേഹം ആ മരിച്ച മയ്യിത്തിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതുമായിരുന്നു അതാണ് നമ്മൾ ഖത്തം പുര കെട്ടുക എന്ന് പറയാ ഖത്തം ഖത്തപുര എന്ന് പറയില്ലേ ഖുർആൻ ഖത്തം ഖുർആൻ മുഴുവനായിട്ട് ഓതുക ഒരു ഉസ്താദ് ഒന്ന് ഓതും കുഴങ്ങി അടുത്ത ഉസ്താദ് പിന്നെ വേറെ മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഉസ്താദുമാരൊക്കെ മാറി മാറി ഓതുക അതിനാണ് യഖ്തലിഫൂന എന്ന് പറയാ ഇത് ആര് ചെയ്തിരുന്ന പണിയാ അൻസ്വാരികൾ അൻസ്വാരികൾ ആരാ ഹബീബിന്റെ കൂടെ നിന്ന സ്വഹാബിമാർ നമ്മൾ പറയാ ബിദഅത്താണ് നമ്മൾ പറയാ ഖത്തപുര ബിദഅത്താണ് അവിടുന്ന് ഖുർആൻ ഓതൽ ബിദഅത്താണ് അൻസ്വാരികൾ ഇതൊക്കെ ചെയ്തത് ബിദഅത്താണോ ആര് പറഞ്ഞു അൻസ്വാരികൾ ചെയ്തു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം ജൗസിയ കിതാബുർ റൂഹിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും യാ അല്ലാഹ് ഇബ്നു തൈമിയ തന്നെ ഈ വിഷയം ഉദ്ധരിച്ചു ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവ അത് ഞാൻ പറയുന്നത് ബിദഅത്തുകാർ ഇമാം ഷാഫി തങ്ങൾ അംഗീകരിക്കാത്ത വളവന്മാര് ഇബ്നു തൈമിയ പറഞ്ഞ സ്വീകരിച്ചു ഇമാം ഷാഫിയുടെ മദ്ഹബ് ഇന്നത എന്ത് ഷാഫി മദ്ഹബ് ഞങ്ങൾക്കതും പറ്റൂല ഇമാം അബു ഹനീഫ തങ്ങൾ പറഞ്ഞു അബു ഹനീഫത്തുൻ നുഅ്മാൻ ഹനഫി ഇമാമോ ഞങ്ങൾക്ക് ഖുർആൻ സുന്നത്തെ അറിയുള്ളൂ ഓക്കേ മാലിക് ഇമാം എന്ത് മാലിക് ഇമാം എന്ന് പറയുന്ന ആളുകൾ ആരംഗീകരിക്കും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ സംഘടനക്കാണ് വഹാബിസം എന്ന് പറയുന്നത് ഇബ്നു തൈമിയ കൊണ്ടുവന്ന ആശയമാണ് സലഫിസമായിട്ട് അംഗീകരിക്കുന്നത് ഇവരൊക്കെ അവരംഗീകരിക്കുന്നവരാ അല്ലെങ്കിൽ ഇബ്നു ബാസിന്റെ ഫത്വ അംഗീകരിക്കുന്നു പറയും അല്ലെങ്കിൽ ഇബ്നു ഉസൈമീന്റെ ഫത്വ അംഗീകരിക്കുന്നു അപ്പൊ അതൊരു തഖ്ലീദാണ് അവര് ഇക്കാലഘട്ടങ്ങൾ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകൾ അംഗീകരിക്കുന്നു നമ്മള് ഹിജറയുടെ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ നമ്മൾ അവരംഗീകരിക്കും അവര് പിൻഗാമികൾ അംഗീകരിക്കുന്നു ഈ പിൻഗാമികളിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു ഉസൈമീ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവ മജ്മൂഉൽ ഫതാവയുടെ 24-ാമത്തെ വോള്യം 298-ാമത്തെ പേജ് ഞാൻ പറയണെന്ന് വെച്ചാൽ വേഗം നോക്കിക്കോട്ടെ നോക്കി മനസ്സിലായിക്കോട്ടെ എന്താ പറയുന്നത് അൽ ഖിറാഅത്തു ഇൻദ ദഫ്നി സാബിതത്തുൻ ഫിൽ ജുംലത്തി അനി സ്വഹാബ മരണപ്പെട്ട മയ്യത്തിനെ മറവ് ചെയ്താൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതണം എന്ന് പറയുന്നത് സാബിതത്തുൻ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയമാണ് ഫിൽ ജുംല മൊത്തത്തിൽ അനി സ്വഹാബ സ്വഹാബികൾ ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ് വഖദ് ഔസാ ബഅദുഹും അൻ യഖ്റാ ഇൻദഹു സൂറത്തുൽ സൂറത്തൽ ബഖറ ചില ആളുകൾ സ്വഹാബികളിൽ മുൻഗാമികളിൽ അവർ ചില ആളുകൾ ഞങ്ങളുടെ മരണ ഞങ്ങൾ മരണപ്പെട്ടാൽ ഖബറിന്റെ അരികത്ത് സൂറത്തുൽ ബഖറ ഓതണം എന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആര് പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കുന്ന ആളല്ലേ എന്നാലെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ഇത് ബിദഅത്തല്ല അത്രേ നമ്മൾ പറയുന്നുള്ളൂ ബിദഅത്ത് എന്ന് പറയല്ലേ വലിയ വിഷമമുണ്ട് കേൾക്കുമ്പോ മുസ്ലിമീങ്ങളെ കാഫിരിങ്ങളാക്കുക ഒരു കാഫിരിങ്ങളാ ഒരു മുശ്രിക്കീങ്ങളാണ് മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് മുശ്രിക്കുകളുടെ പള്ളി എന്ന് പറയാ സുന്നികളായ ആളുകൾ ഇമാമ നിൽക്കുമ്പോടെ ജമാഅത്ത് ശരിയാവില്ല എന്ന് പറയാ ഇതൊക്കെ എത്ര മോശമാണ് ഈ ഉമ്മത്തിനെ അഹ്ലുൽ ഖിബലയല്ലേ മിനിമം നമ്മൾ അഹ്ലുൽ ഖിബലയെ നമ്മൾ ഇങ്ങനെ വേർതിരിക്കാൻ പാടുള്ളതാണോ
ദീനിനോടുള്ള ഹമിയത്തും ഇസ്ലാമിനോടുള്ള ആവേശം ഒക്കെ ആയിരിക്കാം ഇതിന് കാരണം. പക്ഷേ പ്രമാണങ്ങൾ ഉള്ളതിനെ നിങ്ങൾ ബിദ്അത്ത് എന്ന് പറയരുത്. നിങ്ങൾ ചെയ്തോളി എന്നല്ലേ പറയണത്. ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്യരുത്? മുബ്തദിഉകൾ എന്ന് പറയരുത്. ഇബ്നു തൈമിയ്യവരെ മരിച്ചു കിടക്കുന്ന മനുഷ്യനെടുത്ത് ഖുർആൻ ഓതൽ ഇസ്ലാമിൽ സ്വഹാബികൾ ചെയ്തു എന്ന സ്ഥിരപ്പെട്ട വിഷയമാണ്. പിന്നെ എങ്ങനെ നമ്മള് പത്രം വായിക്കൽ അവിടെ നല്ലതെന്ന് പറയാം? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ, നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ. ഖുർആൻ ഓതുന്നതിനേക്കാളും നല്ലത് പത്രം വായിക്കാൻ. പത്രത്തിന്റെ പേരും പറഞ്ഞു, ഞാൻ അത് പറയാതിരിക്കാൻ. പത്രത്തിന്റെ പേര് പറയും, ആ പത്രം വായിക്കലാ നല്ലത് ഖുർആൻ ഓതുന്നതിനേക്കാളും. ഇതൊക്കെ പറയണമെങ്കിൽ അനല്പമായ വിഡിത്തം വേണം കയ്യിൽ. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുകയോ ഈ ഉമ്മത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുകയോ. അതുകൊണ്ട് ചെറുപ്പക്കാർ കേൾക്കാൻ നല്ല രസമുണ്ടാവും. ബിദ്അത്തിന്റെ വർത്തമാനങ്ങൾ നല്ല ലോജിക്കായിട്ട് തോന്നുകയും ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആയിരക്കണക്കിന് ആലിമീങ്ങൾ, മഹാന്മാരായ സമസ്തയുടെ പന്ഥാവിൽ കഴിഞ്ഞു പോയവര്, അല്ലെങ്കിൽ വേറെ സംഘടനകളെ, ഏതെല്ലാം ലോക രാജ്യങ്ങളിലെ ആലിമീങ്ങൾ, ഇവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, നമ്മളെ നാട്ടിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഖുർആനും ഹദീസും തിരിഞ്ഞിട്ടുള്ളൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവരൊന്നും പണ്ഡിതന്മാരല്ലേ? അള്ളാഹുവിന്റെ ദീനിനെ ചെറുതായി കാണരുത്. ഈ ഉമ്മത്തിനെ നിങ്ങൾ കാഫിറുകളും ബിദ്അത്തുകാരുമാക്കരുത്. പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ. ഖുർആൻ ഓതൽ സാബിതതുൻ അനി സ്വഹാബ, ഇബ്നു തൈമിയ പറയാ അവരുടെ ഫതാവിൽ മജ്മുഉൽ ഫതാവയിൽ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബിമാരിൽ ചിലർ ഞാൻ മരിച്ച എന്റെ ഖബറിന്റെ അടുത്ത് സൂറത്തുൽ ബഖറ രണ്ട് ജുസിലേറെ ഉള്ള സൂറത്തുൽ ബഖറ മുഴുവൻ ഓതണമെന്ന് വസിയത്തും ചെയ്തിട്ടുണ്ട്. സൂറുല്ലാഹി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മാതഹദുക്കും ഫലാ തഹ്ബിസൂഹു, നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മറവ് ചെയ്യാതെ പിടിച്ചു വെക്കരുത്. വലാ തുഅഖിറൂഹു അൻ ഖബ്രിഹി, ആ മനുഷ്യന്റെ ഖബറിലേക്ക് അവരെ കൊണ്ടുപോകാതെ നിങ്ങൾ പിന്തിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവ് ചെയ്യണം. ഫഇദാ ദഫൻതുമൂഹു, നിങ്ങൾ മരണപ്പെട്ടവരെ മറവ് ചെയ്താൽ ഫൽയുഖ്റ ഇൻദ റസ്ഹി ബിഫാതിഹത്തിൽ കിതാബ്, മരിച്ച മയ്യത്തിനടുന്ന ഫാതിഹ ഓതണം. വഇൻദ റിജ്ലൈഹി, കാലിന്റെ അരികത്ത് വെച്ച് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും ഓതണേ എന്ന ഹദീസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഹാജിറുകളും അൻസാരുകളും പറഞ്ഞതിൽ പിന്നെ ഹബീബായ നബി തങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് വരുന്ന വിഷയമാണ്. പക്ഷേ ഈ ഹദീസിന്റെ റിവായത്തിൽ ഫീ ഇസ്നാദിഹി ളഉഫുൻ, ഈ ഇസ്നാദിൽ ഒരു ളഈഫായ ഒരു വശം ഇതിൽ വരുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ വിഷയം. അതിൽ യഹ്യ ഇബ്നു അബ്ദുല്ലാഹിൽ ബാബൽചി എന്ന് പറയുന്ന ഒരു റാവിയുണ്ട്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സിഖത്തല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ ഹദീസ് ധാരാളമായിരുന്നു, പക്ഷേ സംവാദത്തിന് പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ഈ വിഷയത്തിന് നിബിധങ്ങൾ ഇത് പറഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ ഹദീസ് മൗദൂആണെന്നോ എന്നൊന്നും അതിനർത്ഥമല്ല. ളഉഫുള്ള ഒരു ഹദീസാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇബ്നു ഷാഹീൻ അവരുടെ കിതാബുൽ ഖുബൂറിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. ഇനി ഇത് അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ളഈഫ് പറഞ്ഞെന്ന് പറയണ്ട, ഇബ്നു തൈമിയ്യ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം സംബന്ധിച്ച വിഷയമാണ്. നമ്മുടെ ഇമാമിയങ്ങളൊക്കെ എന്ത് പറഞ്ഞു? ഇമാം ഷാഫിഈ തങ്ങൾ എന്ത് പറഞ്ഞു? ഖബറിനടുന്ന് ഓതാൻ പറ്റിയോ, ഖുർആൻ ഓതാൻ പാടുണ്ടോ ഇല്ലയോ? നമ്മളൊക്കെ മഖാമുകളിൽ യാസീനും മുസ്ഹഫൊക്കെ സൂക്ഷിക്കും, എന്തിന് ഖുർആൻ ഓതാൻ? അവിടെ നിന്ന് വേറെ അനാവശ്യ വർത്തമാനം പറയരുത്. അവിടെ ഖുർആൻ ഓതണം, ദിക്ര് ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം. അതൊക്കെ എല്ലാ നമ്മൾ ചെയ്യുന്ന നന്മകളും മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യാം, അതിനൊന്നും ഒരു വിരോധവുമില്ല. ഇമാം ഷാഫിഈ തങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞ വിഷയം എന്താണ്? റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം ഷാഫിഈ തങ്ങൾ കിതാബുൽ ഉമ്മിൽ ഒന്നാമത്തെ വോള്യം 282-ാമത്തെ പേജ്, മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ, ആരായ ഇമാം ഷാഫിഈ തങ്ങൾ, ഫഖീഹുൽ മുഹദ്ദിസീൻ വ മുഹദ്ദിസുൽ ഫുഖഹാ, അങ്ങനെ പറയാം. ഫഖീഹുൽ മുഹദ്ദിസീൻ, ഹദീസ് പണ്ഡിതന്മാരുടെ ഫഖീഹാൻ, ഫുഖഹാക്കളിലെ ഹദീസ് പണ്ഡിതനാണ്. ഇത് രണ്ടും കൂടെ ഒത്തുകൂടിയ ആളുകൾ നമ്മുടെ ചരിത്രത്തിൽ കുറവാണ്. ഒരേ സമയത്ത് ഫഖീഹും ഹദീസ് പണ്ഡിതനുമാവുക, ഇത് അവരുടെ നേതാവാണ് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ. അവരെ പറയാവോ, ഹിബ്ബു അൻ യുഖ്റഅൽ ഖുർആനു ഇൻദൽ ഖബ്രി വ അൻ യുദ്ആ ലിൽ മയ്യിതി, മരിച്ച മയ്യത്തിന്റെ അരികത്ത് വെച്ച്, ഖബറിന്റെ അരികത്ത് വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ്, പുണ്യമാണ്, അത് നല്ലതാണ്, അത് എനിക്ക് ഇഷ്ടമാണ്. വ അൻ യുദ്ആ ലിൽ മയ്യിതി, ഖുർആൻ ഓതിയിട്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും വേണം, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ മദ്ഹബിലെ, ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിനെ ക്രോഡീകരിച്ച മഹാൻ, അതിൽ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ അവകാശമുള്ള പണ്ഡിതൻ, മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ അദ്ഖാറിലും
മജ്മൂഉലും കിതാബുർ റൗളയിലും മഹാനായ ഇമാം നവവി തങ്ങൾ എന്താണ് ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് നസ്വ ഷാഫിഈ على انه يستحب قراءه القران عند الدفن ഒരു മയ്യത്തിനെ മറവ് ചെയ്യുന്ന സമയത്ത് ഖബറിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ് എന്നാണ് ഷാഫി ഇമാമിന്റെ മദ്ഹബ് വവാഫഖഹു ജമീഉൽ അസ്ഹാബി അലാ ദാലിക ഇമാം ഷാഫിയുടെ അസ്ഹാബുകൾ മുഴുവൻ ആളുകളും അതിനെ യോജിച്ചിട്ടുണ്ട് വലൗ ഖറഉൽ ഖുർആന കുല്ലഹു കാന ഹസന മയ്യത്തിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു ജുസ് ഓതിയാ ഓതുക മാത്രമല്ല വേണ്ടത് ഖുർആൻ മുഴുവൻ ഓതുകയാണെങ്കിൽ അതാണ് നല്ലത് ഖുർആൻ ഖത്തം തീർക്കണം മയ്യത്തിന് വേണ്ടി ഖുർആൻ ഖത്തം തീർക്കുക അതാണ് ഖത്തപ്പുര കെട്ടുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖത്തം തീർക്കലാണ് പുണ്യം എന്ന് ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിനെ കുറിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കിതാബുൽ അദ്കാറിൽ 133-37 പേജിൽ കാണാൻ കഴിയും കിതാബുൽ മജ്മൂഉ് എടുത്തു നോക്കിയാൽ അവിടെ കാണാം 311 പേജിൽ റൗളത്തു ത്വാലിബീൻ ലിമാ നബി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം വോളിയം 139 ഈ വിഷയം അംഗീകരിച്ച് വിശദമാക്കി പറഞ്ഞിട്ടുണ്ട് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി ഹനഫി മദ്ഹബിന്റെ ഇമാം ഹനഫി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥമാണ് റദ്ദുൽ മുഹ്താർ അല ദുർറിൽ മുഖ്താർ എന്ന് പറഞ്ഞ ഗ്രന്ഥം മഹാനായ ഇബ്നു ആബിദീന്റെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു ആബിദീൻ രചിച്ച 8560 പേജുള്ള ഗ്രന്ഥമാണ് എത്ര 8560 പേജ് ഒരു കിതാബിന്റെ പേജാണ് 8560 പേജുകളുള്ള മഹാനായ ഇബ്നു ആബിദീൻ എന്ന ഹനഫി മദ്ഹബിലെ ആധികാരികതയുള്ള പണ്ഡിതൻ മഹാനപുറകൾ ഈ വിഷയത്തിൽ പറഞ്ഞു ഖാലൽ ഹനഫിയ ثم يقرا ما تيسر من القران ഒരു മയ്യത്തിനു വേണ്ടി ഖുർആൻ ഓതണം ثم يدعو എന്നിട്ട് ദുആ ചെയ്യണം وانما يقرا القران قبل الدعاء ഖുർആൻ ഓതിയതിന്റെ ശേഷമാണ് ദുആ ഇരക്കേണ്ടത് മിൻ അജലി അൻ തൻസിലൽ ബറകത്തു വർറഹ്മത്തു ഫീ ദാലികൽ മകാൻ ഒരു മയ്യത്ത് മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് അവിടെ വെച്ച് ഓതിയാൽ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാൻ വേണ്ടിയാണത് അതുകൊണ്ട് ഖബല ദുആഇഹി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഖുർആൻ ഓതണം എന്ന് അത് സുന്നത്താണ് പുണ്യമാണെന്ന് ഹനഫി മദ്ഹബിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു ആബിദീൻ അവരുടെ ഹാഷിയത്ത് ഇബ്നു ആബിദീൻ വളരെ മനോഹരമായി വിവരിക്കുന്നു എന്നിട്ട് നമ്മൾ പറയാ ബിദ്അത്താണ് മഹാനായ മാലിക്കി ഇമാമിന്റെ ഇമാം മാലിക്കി മദ്ഹബിലെ ഇമാമിങ്ങൾ മാലിക്കി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞൊരു പണ്ഡിതനാണ് ഇമാം മാലിക്കി എന്നവരെ മരിച്ച മയ്യത്തിന്റെ അരികത്ത് ചെന്ന് ഖബർസ്ഥാന്റെ അരികത്ത് ചെന്ന് മാലിക്കി മദ്ഹബിലെ ഇമാം മാലിക് എന്നവരുടെ വ്യക്തിപരമായ ഒരൊറ്റ അഭിപ്രായം മാത്രമാണ് മാലിക് എന്നവര് പറയുന്നത് അവിടെ ചെല്ലുന്നത് ആഖിറം ഓർക്കാനാണല്ലോ അവിടെ ചെല്ലുന്നത് മയ്യത്തിന് വേണ്ടി ദുആയിരക്കാനും ആ മയ്യത്ത് ഖബറിലേക്കായ പോലെ ഞാനും ഖബറിലേക്ക് വരാൻ പോകുന്നു ഞാനും മണ്ണായി പോകാൻ പോവുകയാണ് ഞാനും പുഴുവരിക്കുന്ന ശരീരമാകാൻ പോകുന്നു എന്ന് ഓർക്കാനാണല്ലോ അവിടെ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ചിന്തിക്കേണ്ടതാണ് ഖുർആൻ ആലോചിക്കേണ്ടതാണ് ഖുർആൻ ചിന്തിച്ചോതേണ്ടതല്ലേ അവിടെ ചിന്തിക്കേണ്ടത് മരണത്തെ കുറിച്ചാകുമ്പോ ഖുർആന്റെ ചിന്തയും മരണചിന്തയും രണ്ടും കൂടെ സാധ്യമാകില്ലല്ലോ അതുകൊണ്ട് വേണ്ട എന്ന് മാത്രമാണ് ഇമാം മാലിക് എന്നവർ പറഞ്ഞത് എന്നാൽ മാലിക്കി മദ്ഹബിലെ പ്രാമാണികരായ പണ്ഡിതന്മാർ ഇമാം ദസൂഖി എന്നവർ ഹാഷിയത്തു ദസൂഖിയിൽ മഹാനായ ഇബ്നു റുഷ്ദ് തങ്ങളെ കുറിച്ച് മാലിക്കി ഇമാമിന്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു അന്നഹും അജാസു ഖിറാഅത്തൽ ഖുർആനി അലൽ ഖുബൂർ മരണപ്പെട്ടവരുടെ അരികത്ത് ചെന്ന് ഖുർആൻ ഓതൽ ജായിസാണ് അത് തന്നെയാണ് മദ്ഹബിന്റെ അഭിപ്രായം മദ്ഹബിലെ പണ്ഡിതന്മാർക്കിടയിൽ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇമാം ദസൂഖി മഹാനവറുകൾ ഹാഷിയത്തിൽ ഈ വിഷയം കൊണ്ടുവന്നു ഭൂമിയുടെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും മരിച്ചുപോയ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാറുണ്ട്
ദൈർഘം മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അവരുടെ മഖബറകൾ സന്ദർശിക്കുമ്പോൾ യഖറൂന ഖുർആൻ അവർ ഖുർആൻ ഓതും വലാ യുൻകിറു ബഅദുഹും അലാ ബഅദിൻ ദാലിക അതാരും തെറ്റാണെന്ന് പറയാറില്ല അങ്ങനെയാണ് ലോകത്ത് നടപ്പുള്ളത് എന്ന് പറഞ്ഞു ഇമാം ദസൂഖി തങ്ങൾ മാലിക്കി മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളിലേക്ക് വരാം നാലാമത്തെ മദ്ഹബ് ഇത്രയല്ലേ ലോകത്ത് പ്രാമാണികമായ മദ്ഹബ് ഉള്ളൂ ഇത്രയല്ലേ നമുക്ക് കൃത്യമായും നമുക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ മുമ്പിലേക്ക് രേഖകളാൽ സമർപ്പിതമായ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബ് നാലെണ്ണമല്ലേ ഉള്ളൂ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ മാലിക്കി ഇമാമിന്റെ അഭിപ്രായം ഉണ്ടായിരുന്ന ആളാണ് എന്നാൽ മഹാനായ അഹ്മദ് തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് മരിച്ചതിന് ശേഷം തന്റെ ഖബറിന്റെ അരികത്ത് ഖുർആൻ ഓതണമെന്ന് വസിയത്ത് ചെയ്തു എന്ന ഹദീസ് എന്ന അഥർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്റെ അഭിപ്രായം മാറ്റുകയും അവർ ഓതിക്കൊള്ളട്ടെ അത് നന്മയാണെന്ന് പറയുകയും ചെയ്ത മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അവരുടെ അഭിപ്രായം മഹാനായ ഇമാം ഇബ്നു ഖുദാമ അൽ മുഗ്നിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാം വോള്യം 425-ാമത്തെ പേജിൽ وقد رجع الامام احمد عن ذلك ودان പാടില്ല എന്ന അഭിപ്രായം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പിൻവലിച്ചിട്ടുണ്ട് رجوعا ابان به عن نفسه ഒരിക്കലും തന്റെ അഭിപ്രായം അതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവിടെ ഓതലാണ് ശരിയെന്ന് ഇമാം അഹ്മദ് എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ഇബ്നു ഖുദാമ ഹംബലി മദ്ഹബിലെ പ്രഗൽഭനായ ഇമാമാണ് ഹംബലി മദ്ഹബിലെ പ്രഗൽഭമായ ഫിഖ്ഹിന്റെ ഗ്രന്ഥമാണ് അൽ മുഗ്നി അതിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആ സംഭവം ഒരു മനോഹരമായ സംഭവമാണ് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ ഒരു ഖബർസ്ഥാനിലൂടെ സിയാറത്തിന് വേണ്ടി വന്നപ്പോ ഒരാൾ അവിടെ വെച്ച് ഖുർആൻ ഓതുന്നുണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അയാളോട് പറഞ്ഞു എന്താ നിങ്ങൾ ചെയ്യുന്നത് ഖുർആൻ ഓതുകയാണ് അദ്ദേഹം പറഞ്ഞു ബിദഅത്തുൻ ഇത് ബിദഅത്തല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ അഹ്മദ് എന്നവരുടെ ശിഷ്യൻ മുഹമ്മദ് ഇബ്നു ഖുദാമത്തുൽ ജൗഹരി അവർ പറഞ്ഞു യാ അബാ അബ്ദില്ലാ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്താ മുബശ്ശിറുൽ ഹലബിയെ കുറിച്ചുള്ള അഭിപ്രായം അഹ്മദ് എന്നവർ പറഞ്ഞു സിഖത്തുൻ അദ്ദേഹം പ്രാമാണികനാണ് സത്യസന്ധനാണ് യോഗ്യനാണ് കതബ്ത അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ ചോദിച്ചു യഹ്യ ഇബ്നു മഈൻ നിങ്ങള് മുബശ്ശിറുൽ ഹലബിയെ സംബന്ധിച്ച് ചോദിച്ചിട്ട് മഹാനായ ഇബ്നു ഖുദാമയോട് ചോദിച്ചു ഇബ്നു ഖുദാമ മുബശ്ശിറുൽ ഹലബിയെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇബ്നു ഖുദാമ പറഞ്ഞു നഅം ഹദ്ദസനി മുബശ്ശിറുൽ ഹലബി സത്യസന്ധനായ പ്രാമാണികനായ ആധികാരികതയുള്ള മുബശ്ശിറുൽ ഹലബി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇമാമേ അൻ അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ലജ്ലാജ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അവരുടെ പിതാവ് അബ്ദുറഹ്മാനായ അലാ ഇബ്നു ലജ്ലാജ് എന്നവരെ കുറിച്ച് അവര് പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ ഖബറിലേക്ക് വെക്കുകയും എന്റെ മീതെ മണ്ണ് മെല്ലെ വാരിയിടണം എന്നിട്ട് പറയണം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് എന്നെ ഖബറിലേക്ക് വെക്കണം എന്നിട്ട് വഖറൂ ഇൻദ റസീ ബിഫാതിഹത്തിൽ ബഖറ വഖാതിമതിഹാ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഓതണേ ഫഇന്നി സമിഅതു ഇബ്നു ഉമർ ഇബ്നു ഉമർ എന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് യുസീ ബിദാലിക വയസ്തഹിബ്ബുഹു അത് സുന്നത്താണെന്നും നല്ലതാണെന്നും പറഞ്ഞ് ഇബ്നു ഉമർ എന്ന ഹബീബിന്റെ സ്വഹാബി വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന ആ ഒരു ഹദീസ് ആ ഒരു അഥർ ഇബ്നു ഖുദാമ തങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ മനുഷ്യനോട് ചെന്ന് പറയണം യഖ്റഉ ഖുർആൻ ഓതിക്കൊള്ളട്ടെ ഖബറിന്റെ അരികത്ത് അയാൾ ഓതിക്കൊള്ളട്ടെ എന്ന് ഇമാം അഹ്മദ് എന്നവർ തിരുത്തി എന്ന വിവരം സംഭവ സഹിതം മഹാനായ ഇബ്നു ഖുദാമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം ഖലാൽ എന്നവര് വിശദീകരിച്ചിട്ടുണ്ട് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ മുൻഗാമികളായ ആളുകൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതണം അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചവരാണ് അത് സുന്നത്താണ് അത് പുണ്യമാണ് വീട്ടിൽ നോദിക്കോ കവറിനടുത്ത് വന്ന് നോദിക്കോ പുരുഷന്മാർ സാധന്മാരോട് കുട്ടികളോട് ചാലിമ്യങ്ങളോട് ഓതാൻ പറഞ്ഞോളൂ അവർക്ക് എന്തെങ്കിലും പാരിതോഷം കൊടുത്തോളൂ സന്തോഷിപ്പിച്ചോളൂ ഒന്നും കുഴപ്പമില്ല നമുക്ക് ഹദിയ ചെയ്യാം നമുക്ക് ഹദിയ ചെയ്യാം ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതാവയിൽ റഖസ ഫീഹാ
قرآن قبرن دري قطعودن دني بيروث ميلاد جائزان إمام محمد النبردي ماتم بشيءينغال ابن عمر النبردي بشيءينغالو كوديري صوند ابن تيمية بشيء مني غيري صوندالو إمام الخلال ورحمة الله عليه الكتاب الأمر بالمعروف والنهي عن المنكر مهانا برجل كورتي ابن القيم النبردي تري كندند عن الحسن بن محمد بن الصالح الزعفراني إمام شافعي دنغالد برجل مام شافعي دنغالد مذهبي لي برجل فنا يبندن محمد بن الصباح الزعفراني رحمة الله عليه إمام شافعي دنغالد ششنان هجرة نوتي أربعة الوفاتا يا مهان അവരുടെ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നാല് സുനൻ്റെ ഇമാമിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറയുന്നുണ്ട് സഅൽതു ഷാഫിഇയ ഇമാം ഷാഫിഇയോട് ഞാൻ ചോദിച്ചു അനിൽ ഖിറാഅത്തി ഇൻദൽ ഖബർ മരിച്ചുപോയ ആളുടെ അരികത്ത് വെച്ച് ഖുർആൻ ഓതിയാൽ അവർക്ക് കൂലി കിട്ടുമോ അതുകൊണ്ട് വിരോധമുണ്ടോ എന്താണ് അതിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ലാ ബഅസ ബിഹ അതിന് യാതൊരു പ്രയാസവുമില്ല യാതൊരു ബുദ്ധിമുട്ടുമില്ല യാതൊരു കുഴപ്പവുമില്ലെന്ന് ഇമാം ഷാഫിഇ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് شافعي مامنده ذنب برقل فنائي سيشن مهانا حسن بن محمد بن الصباح الزعفراني رحمة الله عليه شافعي مذهب غار جيو نئي كاريم آم مذهب انگي غريك نالغ لوڑ بن اندنا بجعتن براي ند ننگل شئي اللي بانتا اد شئي نبروڑ بجعتن براي اللي مهانا امام خلال النبر شعب امام ندري چوند براي نندلو انسواريگل اوارد قوطت المرچ بوايا عالغل كويندي اوار وچكم قوطم آيوم اوار قبر نرغت ون قرآن ودوم آيرونو انسواريگل چهدو مهاجرگل چهدو ابن عمر رضي الله عنه ون صحابي ابن عمر النبر انسواريان وصيوت چهدو ابن تيمية انيگرچو نال مدخب اند ابي پرايو مددن انگر يولوري وشايمان اوار آيتم ور حديثم قبلائل وچودي ات مسلمين لا يشيء ذي بدأ أتانا نبراي ندى، دينغل دايبو شيء ذي نرتي بكنا، بيرندنغري دينغل بارني ودكين، براماني كما يا لغال، بغل فرا يا بندى ذن ما أرغي غيري شيء بشيء إنغلا سمدي شنغنا براي يرد، يندو ماتر نجاني بدو ورمي بيكي غيا، إذا نربندانا، نربند لا، نبغي نغي شيء ذا مدي، قرآن هو نربندانا نمدري كله دملا براي لا، قرآن هو ذا نربند هملا، مريشة مية سنة ما كندي شيء دورو كام بيتم متشو بعارينغل، تلقين. Mula mula kerja kiri kiri le, macam maiya tu marah bujai dengar ni al. Abang ini dengar tu tarian dengar tu dengar tu parayu le. Ya Abdullah ibn Abdullah, inna alinna benda magane, inna alinna benda mone. Allahu inna malak kerana dengar ikut tu beri gayam, inna irit tu gayam cehi dengar tu marah buka, waman nabiuka, waman dinuka, waman khibiratuka, waman nikhwanuka. Tukar cody cahli parayane. Allahu Rabbi, Muhammadun Nabi, Islamu Dini. Inna parayu inna talqin. Adine samandu cum alagal parayu. هذا بدعة اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جافي القبر عن جنبيه اللهم اغفر له ورحمه إنك قرأت ثبيت بچم إذا بدعة بدعة തൽഖീനും മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ് നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ അംഗീകരിച്ച പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് പറയാനില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന്റെ കിതാബിന്റെ ബർക്കത്ത് എടുക്കാൻ വേണ്ടി പറയല്ല പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറ്റുള്ളൂ ഓരോരുത്തർക്ക് അവനാന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞാലല്ലേ ഇഷ്ടാവുള്ളൂ ഹദീസ് തൽഖീനെ സംബന്ധിച്ച് വന്ന ഹദീസ് ദുഇഫുണ്ട് ശരിയാണ് പക്ഷേ ഫളായിലുൽ അമാൽ ഒരു കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ളഅഫുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് മഹാന്മാർ അംഗീകരിച്ച വിഷയമാണ് പോട്ടെ ളഅഫുള്ളതുകൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറയാം എന്നാലും മറ്റ് ഹദീസുകളുടെ ആശയം ഇതിനെ ബലപ്പെടുത്തുന്നുണ്ട് എന്നാണ് ആലിമീങ്ങൾ പറയുക ആ ളഅഫുണ്ട് എന്ന് പറയുന്ന ഹദീസ് ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇദാ ദഫൻതുമുൽ മയ്യിത അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ് അത് ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ കൊണ്ടുവന്നത് مهانا ابن منجا كتاب الروح ادري تشتري الامام ابن خلال عبرت كتاب الكوكوندو ون نبدل برايا ورميتنا نغلى مرابو شيدال فليقم احدكم عند راسه ورال تالي دارجتن الكنم فليقل ان تبرينم يا فلان ابن فلان نالين لمغنى ابنه ابا نبير برايا يا نبير برايا نالين عبد الله لمغنى محمد انا يا محمد ابن عبد الله فإنه يسمع ولا يجيب نِنْغَلَ بُلِكْكُمْ بَوْلَ أَبَرِ كَلْكُنُّنْدَ بَچَّ أَبَرِكَ مَرَوْدَ بَرَيَانْكَ ثم ليقل نَدَ بَرَيَنَمْ يَا فُلَانَ بِنَ فُلَانَ إِنَّا لِنَّ وَلُوْدَ مَانَ بِرِ وَرَيَا مَانَ مَغَنَي إِنَّا لِنَّ وَلُوْدَ مَغَنَي
ഇബിദങ്ങൾ പറയൂ പറയുന്നു അവനെ ഇപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പിടിച്ചിരുത്തും പിന്നെ പറയണം ഒന്നുകൂടെ യാ ഫുലാന ബിന ഫുലാന ഉമ്മാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നാൽ ഇന്നവളുടെ മകനെ അപ്പോ മയ്യിത്ത് പറയും അർഷിദിനാ റഹിമകല്ലാ എന്താണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് എനിക്ക് പറഞ്ഞു തരൂ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മയ്യിത്ത് പറയുന്നുണ്ട് വലക്കിന്നകും ലാ തസ്മഊൻ നിങ്ങൾക്കത് കേൾക്കുക സാധ്യമല്ല എന്നിട്ട് പറയണം യാ അബ്ദല്ലാ ഉദ്കുർ മാ ഖർജത അലൈഹി മിനദ്ദുനിയാ أنك تشهد أن لا إله إلا الله وأن محمد رسول الله الله هو نعيق رجتم فواجك نعيق رجتم جيبتش بوايا على الليني وأنك رضيت بالله ربا وبالإسلام دينا وبمحمد النبيا الله من رسول النبيا يم إسلام مدما يم أني غريت شبن اللي قرآن من مارك درشيا يني أني غريت شبن اللي وبالقرآن إماما അങ്ങനെ പറയുമ്പോൾ മുൻകറി നക്കീർ മലക്കുകൾ പറയും ഉത്തരം നൽകപ്പെട്ട ഒരു മനുഷ്യനോട് നമ്മളിനി എന്ത് ചോദിക്കാനാണ് ഇത് പറഞ്ഞിട്ടാണ് പറയേണ്ടത് നിന്റെ അല്ലാഹ് നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കും പറയ അല്ലാഹു റബ്ബീ അത് കേൾക്കൂല എന്നാണോ അങ്ങളെ പറയണത് ഞാൻ സംശയം കൊണ്ട് ചോദിക്കാം തെൽക്കീൻ ചൊല്ലിക്കൊടുത്താൽ മയ്യത്ത് കേൾക്കില്ല എന്നാണോ പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് പറയാ ഒരു മയ്യത്തിന് തൊട്ടരികത്ത് വരുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറ് കേൾക്കാൻ കഴിയുന്നു ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം മയ്യത്തുകൾക്ക് കേൾക്കാൻ കഴിയും നമ്മൾ ഈ പറയുന്ന ഈ ശബ്ദം മയ്യത്തുകൾ കേൾക്കാൻ കഴിയും പിന്നെ ഈ തൽക്കീന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത് നബി തങ്ങൾ പറയാ സലാം പറഞ്ഞാൽ ആര് ബന്ധുക്കൾ സലാം പറഞ്ഞാൽ എന്റെ ബന്ധു സലാം പറഞ്ഞു എന്ന് ബന്ധുവിന്റെ പേര് ആൾ ആരാണെന്ന് മയ്യത്തിനറിയാം എന്ന് ആര് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ തെളിവാണതിന് ഈ വിഷയം നമ്മൾ കുമ്പോൾ തങ്ങളുടെ പരിപാടി കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫുൾ വിഷയം അത് തന്നെയായിരുന്നു വേണമെങ്കിൽ ആ വിഷയം ഒന്ന് രണ്ടാമത് കേട്ടു നോക്കിയാൽ മതി ഇബിൽ ഖയ്യിം തങ്ങളും ഇമാൻ നബവി തങ്ങളും റിയാഉൽ മഖ്ദസിയും ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഈ ഹദീസിന്റെ ദുഅഫ് ഇങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് ഷവാഹിദുകളുണ്ട് അതിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട് മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അംറു ബിൽ ആസ് എന്നവര് വഫാത്താകാൻ കിടക്കുമ്പോ അംറു ബിൽ ആസ് എന്നവരുടെ ഒരു സംഭവമുണ്ട് മകൻ അബ്ദുല്ലാഹി ബിൻ അംറ് റളിയല്ലാഹു അൻഹുവിനോട് മോനെ ഉപ്പയുടെ കഥ പറയുന്നുണ്ട് മോനെ എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോയി മോനെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേക്കാ പിന്നെ ഹബീബായ നബി തങ്ങളെ ഞാൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാലം ഹബീബിന്റെ മുഖത്തേക്ക് കണ്ണു നിറച്ചു നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു അങ്ങനെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി മോനെ എന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അരികത്ത് ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങളാരും പോകാതെ എന്റെ അരികത്ത് നിൽക്കണേ അസ്ത ഇനിസുബിക്കും നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടാകും നിങ്ങൾ എന്റെ അരികത്ത് ആരും പെട്ടെന്നൊന്ന് പോവരുത് എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണേ അവിടെ നിൽക്കുമ്പോ എന്താ സ്വഹാബികൾ ചെയ്യാ കഥ പറയും നമ്മളെ പോലെ രാഷ്ട്രീയം പറയും സ്വഹാബിമാർ എന്ത് ചെയ്യും ഒന്ന് ദിക്ര ചൊല്ലും അല്ലെങ്കിൽ ഖുർആനോതും അല്ലെങ്കിൽ നന്മ ചെയ്യും നല്ലത് പറയും നിങ്ങൾ എന്റെ അടുത്ത് നിൽക്കണേ എന്നെ ഒറ്റക്കാക്കി പോകരുതേ നിങ്ങൾ അവിടെ നിൽക്കുന്നത് എനിക്ക് ആശ്വാസമാണ് മുഅ്മിനീങ്ങളായ ആളുകൾ തൽഖീം ചെയ്യുമ്പോൾ അവിടെ നിൽക്കണില്ലേ ആ നിൽക്കുന്നത് മയ്യത്തിന് ആശ്വാസമല്ലേ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഹുക്മുർ റഫ്ഇ എന്ന് പറയും ഇത് ഹബീബായ നബിയിൽ നിന്ന് കേൾക്കാതെ ഒരു സ്വഹാബിയും അദൃശ്യ ലോകത്തെ കുറിച്ച് പറയില്ല ഇത് റഫ്ഇന്റെ ഹുക്മുള്ള ഹദീസാണെന്ന് പറയും അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റേത് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണിത് അംറു ബിൽ ആസ് എന്നിവിടെ അഥർ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് തൽഖീനിന്റെ സംഭവത്തിന് ഉപോത്ബലകമായ ഷാഹിദാണ് എന്ന് തെളിവ് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാം ഇമാം അശ്ശൻഖീതി മുഹമ്മദ് അൽ അമീൻ അശ്ശൻഖീതി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഖുർആൻ വ്യാഖ്യാതാവാണ് ബിദ്അത്തിന്റെ ഒരൽപ്പം ചുവകളുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മുബ്തദിഉകളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നതാണ് ഇമാം അശ്ശൻഖീതി എന്നവര് പ്രഗത്ഭനായ പണ്ഡിതനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളിൽ ചില പ്രശ്നങ്ങൾ അഹ്ലു സുന്നയുടെ ആലിമീങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ മുഹമ്മദ് അമീൻ അശ്ശൻഖീതി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് അളവാഉൽ ബയാൻ ഫീ ഇളാഹിൽ ഖുർആൻ ബിൽ ഖുർആൻ നാലാമത്തെ വോളിയം 437-ാമത്തെ പേജ്
هذا الأثر عن عمرو بن العاص له حكم الرفع إلى نبينا عمرو بن العاص النبري يبرأ إن سببهم الله عند رسول إن كتر دايري كنام إذا حبيب إن دايركت كتر دبوله أنا إيه وشيء من السنة كيندا ده إن إمام شنقي ده دنقل برأي إن نمد نورا نيال نمد أي أتلقى بطن أشي كار كنغي غيري كم بتين نال إندام تيدا إمام أبو داود النبري അവരുടെ സുനനിൽ ഇമാം ഹാക്കിം എന്നവരെ അവരുടെ മുസ്തദ്റക്കിൽ ഇമാം ബൈഹഖി അവരുടെ സുനനിൽ ഇമാം ബസ്സാർ എന്നവരെ ഇവരൊക്കെ സ്വഹീഹ് ആണെന്ന് പറഞ്ഞ സംഭവം ഇമാം നബവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഇസ്നാദുഹു ജയ്യിദുൻ എന്ന് പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ റിവായത്ത് കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്ത് ഒരു മയ്യിത്തിനെ മറവ് ചെയ്താൽ വഖഫ അലാ ശഫീരിൽ ഖബർ ഖബറിൻ്റെ അരികത്ത് നിൽക്കും വഖാൽ എന്നിട്ട് തങ്ങൾ പറയും ഇസ്തഗ്ഫിറു لأخيكم نيغدا كوتكارن ويندي بوروكل چوديكنه وسل الله له التثبيت അവർക്ക് വേണ്ടി തസ്ബീഹിനെ ചോദിക്കണേ ഫഇന്നഹുൽ ആന യുസ്അലു ഇപ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകളാൽ ആൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് നിങ്ങൾ അയാൾക്ക് തസ്ബീഹിനെ ചോദിക്കണേ ഒരു മനുഷ്യൻ ചെയ്തതല്ലാതെ വേറൊന്നും ഒരാൾക്ക് കിട്ടൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയും തസ്ബീഹ് പറഞ്ഞാൽ കിട്ടൂലേ അതിനർത്ഥം എന്താണ് മുസ്ലിം ഈമാനിൻ്റെ വലയത്തിലുള്ള ആളുകളെ സംബന്ധിച്ചല്ല പറ ഈമാനിൻ്റെ വലയത്തിലുള്ള ആളുകൾക്ക് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന നന്മകൾ ലഭിക്കും ഏത് സൽക്കർമ്മങ്ങളാണ് ഏത് സൽക്കർമ്മവും മരിച്ച മയ്യത്തുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാഹു ഖബൂലാക്കും ഇത് തന്നെയാണ് ലോക മുസ്ലിമീങ്ങളിൽ പ്രാമാണികരായ പണ്ഡിതരിലെ ജംഹൂറുൽ ഉലമ ബഹുഭൂരിപക്ഷം വരുന്ന ആലിമീങ്ങളുടെ അഭിപ്രായം മറുത്ത അഭിപ്രായം ഉള്ള ആളുകളുണ്ട് പക്ഷെ ജംഹൂറിന്റെ അഭിപ്രായം ഉപകാരം ലഭിക്കും എന്ന് തന്നെയാണ് ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതാവയിൽ 24-ാമത്തെ വോളിയം 299-ാമത്തെ പേജ് നാട്ടിലൊക്കെ പറയില്ലേ തൽക്കീം പാടില്ല എന്ന് പറയുന്നവരെ നമ്മുടെ നാടുകളിലെ ബിദഅഇ ആശയത്തിൽപ്പെട്ടവരുടെ ആപ്പമാരോ ഉമ്മാരോ മരിച്ചാൽ അല്ലാഹുമ്മ സബ്ബിതുഹു എന്ന് മാത്രം ചൊല്ലിയിട്ട് തൽക്കീൻ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇരുന്നാൽ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കും ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ട ബിദഅഅ എന്ന് പറയും ആ പറയുന്ന ആളുകൾ തലയിൽ കൊണ്ടുവച്ച് നടക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഒന്നെടുത്തു നോക്ക് നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ബിദഅത്ത് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴേ ഒന്നെടുത്തു നോക്ക മജ്മൂഉൽ ഫതാവ 24-ാമത്തെ വോളിയം 299-ാമത്തെ പേജ് അദ്ദേഹം പറയാണ് വഹാദ തൽഖീൻ ഫഅലഹു അബൂ ഉമാമ മിന സ്വഹാബ ഈ തൽഖീൻ മോനെ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോ ഫഖുൽ ബിലിസാനിൻ നിന്റെ നാവ് കൊണ്ട് ذلقي ني വളരെ സ്ഫുടമായിട്ട് പറയണം അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയ്യി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബലതി വൽ മുഅ്മിനൂന ഇഖ്വാനി വൽ മുഅ്മിനാത്തു അഖവാതി എന്ന് പറയണേ എന്ന് പറയുന്ന തൽഖീൻ ബിദഅത്ത് ആണെന്ന് പറയുന്ന ആളുകൾ ദയവു ചെയ്ത് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയയുടെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണം അവര് പറയാണ് അബൂ ഉമാമ എന്ന സ്വഹാബി ഇത് ചെയ്തിട്ടുണ്ട് വഫഅലഹു വാഖിലത്തു ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹു സ്വഹാബിയാൻ അവര് ചെയ്തിട്ടുണ്ട് അജ്മഈൻ വഗൈറുഹുമാ ഇവരെല്ലാത്തവരും ഇത് ചെയ്തിട്ടുണ്ട് തൽഖീൻ എങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലാണ്ടായി പോയത് നമ്മുടെ നാടുകളിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോഴേക്ക് തസ്ബീത്ത് കഴിഞ്ഞ ആൾക്കാർ പോവാ ഇനിയുള്ളത് ബിദഅത്ത് എന്ന് പറഞ്ഞിട്ട് അത് ബിദഅത്ത് അല്ല മുഅ്മിനെ സമയമുണ്ടോ നീ നിന്നേക്ക് സമയല്ലേ സബ് ടു യു നിനക്ക് വേണമെങ്കിൽ പോയിക്കോ പക്ഷേ അത് ചെയ്യുന്ന തെറ്റാണെന്ന് പറയല്ലേ മഹാന്മാരായ ഉസ്താദന്മാർ പൈസ കിട്ടാൻ വേണ്ടി ചെയ്യാൻ അങ്ങനെ ഉണ്ടോ അതാണോ നിങ്ങൾ പറയേണ്ടത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം പ്രാമാണികരായ പണ്ഡിതന്മാർ ചെയ്ത വിഷയം നന്മയെ നന്മയായി കാണണ്ടേ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്ന് ഒരു ഒരു കണിക പോലും ഇല്ലായ്മ ചെയ്യാൻ ഒരു മുബ്തദിഇനും സാധിക്കരുത് ദീനിന്റെ നിയമങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ് തലമുറ തലമുറകൾക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ് അതൊക്കെ ഇല്ലായ്മ ചെയ്ത് കട്ട് ചെയ്ത് ഷവർമ അരിയണ പോലെ അരിഞ്ഞാൽ അവസാനം ദീനുണ്ടാവില്ല ഇവിടെ നന്മകളെ തിന്മകളാക്കി നിങ്ങൾ തമസ്കരിക്കരുത് എന്ന് മാത്രമാണ് ഇനിയും എനിക്ക് പറയാനുള്ളത് ഇബ്നു തൈമിയയുടെ കിതാബാണ് ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം പേജ് 326 അദ്ദേഹം പറയുന്നു ഇബ്നു തൈമിയയുടെ കിതാബാണ് ബി അന്ന തൽഖീന ജായിസ് തൽഖീൻ ജായിസാൻ പറ്റുന്ന സംഗതിയാണ് ഒരു വിരോധവുമില്ല വനുഖില അനി സലഫിൽ ഖിറാം മുൻഗാമികളായ ആളുകൾ അത് ചെയ്തിട്ടുണ്ട് വഹാദല്ലദി അഖ്താറുഹു എന്റെ അഭിപ്രായവും അത് തന്നെയാണ് ആര് പറഞ്ഞു നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ ഇതിനെന്തിനാണ് ബിദഅത്ത് എന്ന് പറയുന്നത് നന്മകൾ തുടരട്ടെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മരിച്ചുപോയ മുഅ്മിനു മുഅ്മിനാത്തുകൾ അവരുടെ ഖബറിലേക്ക് ഉപകാരം കിട്ടട്ടെ അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് മുഗ്നിയിൽ ഇബ്നു ഖുദാമത്തുൽ മഖ്ദസി ഹംബലി പണ്ഡിതനാണ് അദ്ദേഹം മഹാനായ ഖാലി അബൂ യഅല മഹാനായ അബിൽ ഖത്താബ്
رحمهم الله رند برجل برايا بندن مار أبدا وتريشوا عندي بشيء مبارا يندد هذا النهيان شيخ الإسلام الإمام النبوي شيخ الإسلام نلده ابن تيمية كماتر ولا تايتل لا شيخ الإسلام مار يوم تلوا ربعاد غادي يبوي تشوندي ما النبي تنقل ده البتة على شيخ الإسلام الإمام النبوي رحمة الله عليه مهانا برجل برايا يندد هذا النهيان ابن القيم الجوزية كتاب الروح البرايا يندد كتاب الروح لتنو كيال പതിമൂന്നാമത്തെ പേജ് മഹാനായ ഇബ്നു ഖയ്യിം തങ്ങൾ വിഷയം പറയുന്നുണ്ട് വളരെ മനോഹരമായി വയദുല്ലു അലാ ഹാദാ സുബ്ഹാനല്ലാഹ് വയദുല്ലു അലാ ഹാദാ മരിച്ചുപോയ മയ്യത്തിനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ സിയാറത്ത് ചെയ്യുമ്പോഴും അവരെ വന്ന് സന്ദർശിക്കുമ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നതിന്റെ തെളിവ് മാജറാലൈഹി അമലുൻ നാസി ഖദീമൻ വഇലൽ ആൻ ഇന്നും മുൻപ് കാലം മുതൽ ഇന്നേ വരെ തുടർന്നു പോരുന്ന നന്മ മിൻ തൽഖീനിൽ മയ്യിത്ത് ഫീ ഖബ്രിഹി ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യിത്തിനെ തൽഖീൻ ചൊല്ലി കൊടുക്കുന്നത് ഒരു മയ്യിത്ത് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ആര് പറഞ്ഞു ഇബ്നു തൈമിയയുടെ അരുമ ശിഷ്യനായ അല്ലാമ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ ولولا أنه يسمع ذلك إذا ميت كالكلا يرنجل أدو وندو بغارم لبكلا يرنجل كان عبثا إذا بربرم بديا يرنو إمام محمد النبرود شودي شو تلقين جلان بارو لدانو إن شودي شابول فاستحسنه أديك مدن اللدان نبرانو واحتجه أحتج عليه بالعمل مسلمين على علاقة لدو وند عمل جينوند إن التليف برايغا يمشيدو حديث ضعيفان إنجل تنيم ماتو تليف غل لبيتش ദിന്റെ പേരിലാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ ഇത് ന്യായമായും ചെയ്യേണ്ടതാണ് ജായിസാണ് മുസ്ലിമീങ്ങൾ ചെയ്യാറുള്ളതാണ് ഒരു വിരോധവുമില്ല എന്ന് പറയുന്നത് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മജ്മൂഇലും കിതാബുർ റൗദയിലും അദ്കാറിലും ഇമാം നവവി തങ്ങൾ പറഞ്ഞതെന്താണ് ഇമാം നവവി തങ്ങളെ വെല്ലാൻ പോന്ന പണ്ഡിതന്മാരുണ്ടോ ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനല്ലയോ നമ്മുടെ ഇമാമുൻ നവവി മഹാനവർകൾ പറയുന്നു വഹാദ തൽഖീനു استحبه جماعة كثيرون من أصحابنا شافعي مذهب أصحاب غليل بكبوري بتشمر النار غل هذا سنة دان بني ما أنا نلا دان النبرانج دان هانا يبين الصلاح അവര് പറഞ്ഞിട്ടുണ്ട് ഹുവൽ മുഖ്താർ ഇതാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം മറുത്ത അഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിൽ തന്നെയും വഹുവല്ലദി യുഅമലു ബിഹി മയ്യിത്തിനെ തൽഖീൻ ചൊല്ലി കൊടുക്കണം എന്നിട്ട് പറഞ്ഞു റവൈനാ ഫീഹി ഹദീസൻ ഒരു ഹദീസ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വലൈസ ഇസ്നാദുഹു ബിൽ ഖായിം ആ ഇസ്നാദിൽ സനദിൽ പ്രശ്നങ്ങളുണ്ട് അത് ളഈഫാണെങ്കിൽ തന്നെയും ലാക്കിൻ യഅതലദ ബിശവാഹിദ വബി അമലി അഹ്ലി ശാമി ഖദീമ അതിനെ സാഹചര്യ തെളിവുകൾ മറ്റു തെളിവുകളുണ്ട് ഷാമുകാരായ പണ്ഡിതന്മാരും നാട്ടുകാരും മുഴുവനും അതനുസരിച്ച് അമൽ ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു ഇമാമുന നബവി റളിയല്ലാഹു തആല سلو الله له التثبيت الله ينود التثبيت إن شودي شولو إنه برا نهديه ثادك كمون لبي شيء إنغلا إدين ود شرط في شريك غيانا إمام نبي رضي الله عنه يسمع خش خش فن عليهم خفقا خفقا عليهم مؤمنين غلا يا على غلا ميت مؤمنين غلا يا على غلا مريض غدا كون نبرة سندرشي كانم أبرة ود سلام برا يانم ميرم بول أبرة دا كال إند شريب بند وار كلكو مند نبي دنغل برا نيا صحيح هاي حديث في شمن سلا كيال تلقين برا يندا دا بر كل كلا يند ينغنا برا يان غديم ഈ തെളിവുകളെല്ലാം വെക്കുന്നത് പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് ഒരു ഹദീസിന്റെ ളഇഫ് ഉണ്ടായതിന്റെ പേരിൽ മാത്രം ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അവസാനമായി പറയട്ടെ നമ്മൾ മഹാന്മാരുടെ പേരിൽ അറവ് ചെയ്യുന്നുണ്ട് ഇവിടെ മഹാന്മാരുടെ പേരിൽ അന്നദാനം ചെയ്യും മഹാന്മാരുടെ പേരിൽ മാംസ വിതരണം ചെയ്യും മഹാന്മാരുടെ ഉറൂസുകളോ അനുസ്മരണങ്ങളോ നടക്കുമ്പോ അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേരിൽ മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ മഹാനായ റിഫായി ഷെയ്ഖിന്റെ പേരിൽ മഹത്തുക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും മാംസം ദാനം ചെയ്യുമ്പോഴേക്കും ഇത് ഷിർക്കിന്റെ മാംസമാണ് ഇത് ഞങ്ങളുടെ വീട്ടുക്ക് വേണ്ട എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്ന ആളുകളെ അങ്ങനെ കളിയാക്കി പറയുന്നവരെ അള്ളാഹുവിനല്ലാതെ അർക്കപ്പെട്ടത് പാടില്ല എന്ന് പറയുന്നവർ അവരറിയണേ ഇത് അള്ളാഹുക്ക് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെ അള്ളാഹുക്ക് വേണ്ടി അല്ലാതെയാകുന്നത് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി നബി തങ്ങൾ ഉദ്ഹിയത്ത് ചെയ്തിട്ടുണ്ട്
നമുക്കുവേണ്ടി നബി തങ്ങൾ ഉദുഹിയെ തറുത്തിട്ടുണ്ട് റസൂലുള്ളാഹ തങ്ങളുടെ ഉദുഹിയത്തിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ പരിശോധിക്കുക ഇമാം ബസ്സാർ എന്നവർ അവരുടെ മുസ്നദിൽ ഇമാം തബറാനി മുഅ്ജമുൽ കബീരിൽ ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഇമാം ബൈഹഖി എന്നവർ സുനനുൽ കുബ്രയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിനെ കൊണ്ടുവരുന്ന സ്വഹീഹായ ഹദീസ് أن النبي صلى الله عليه وسلم ضحى يوم النحر بكبشين أقرنين أملحين موجوئين سمينين പെരുന്നാള് ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് മനോഹരമായ രണ്ട് ആടുകളെ കൊമ്പുള്ളവയെ ശരീരമുള്ള തടിച്ച രണ്ട് ആടുകളെ ഹബീബാനി ബിജങ്ങൾ ഉദുഹിയത്ത് ചെയ്തു ഒന്നാമത്തെ ഉദുഹിയത്തിന് ബിജങ്ങൾ ചെയ്തപ്പോൾ പറഞ്ഞു അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അമ്മൻ ശഹിദ ലക ബിത്തൗഹീദ് വലീ ബിൽ ബലാഗ് മിമ്മൻ യുദഹി മിൻ ഉമ്മതി അല്ലാഹുവേ ഈ ഉദുഹിയത്ത് ഉമ്മത്തുകളിൽ ഉദുഹിയെ തറക്കാൻ കഴിയാത്തവരുടെ പേരിലാണ് ഈ ഉമ്മത്തിൽ ഉദുഹിയെ തറക്കാൻ പറ്റാത്തവരുടെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ഉദുഹിയെ തറുത്തിട്ടുണ്ട് അത് കഴിയാത്തവരുടെ പേരിൽ ഞാൻ ചെയ്യുന്നു അല്ലാഹുവേ അങ്ങനെ രണ്ടാമത്തതിൽ നബി ഞങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ മിൻക വ ഇലൈക ഹാദാ അൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഉദുഹിയത്താണ് മുഹമ്മദ് നബിയുടെ അഹ്ലു ബൈത്തിന്റേതുമാണ് എന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ഉദുഹിയെ തറുത്തു ഇനിയുള്ള വിഷയം അതല്ല നബി ചെയ്തു ശരി തന്നെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഉദുഹിയത്തെറുത്തിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു ഉദുഹിയത്ത് എന്ന് പറയുന്ന പെരുന്നാളിന്റെ ഉദുഹിയത്ത് മാത്രമല്ല മാംസ വിതരണം ചെയ്യുന്ന പരിപാടി അലി റളിയല്ലാഹു അൻഹു ചെയ്തു ഉദുഹിയത്ത് തന്നെ ചെയ്തു അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലേ നാലാമത്തെ ഖലീഫയല്ലേ സംഭവം എവിടെയാണുള്ളത് എന്ന ചോദ്യം വരപ്പോഴേക്കും അബൂദാവൂദ് എന്നവരുടെ സുനനിൽ ഇമാം തുർമദി തങ്ങളുടെ സുനനിൽ ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ ഇമാം ബൈഹഖിയുടെ സുനനിൽ കുബ്രയിൽ വളരെ സ്വഹീഹായി വന്ന ഹദീസാണിത് അന്നാലിയൻ റളിയല്ലാഹു അൻഹു വഅർദാഹു സ്വഹീഹായ അഥർ അലി തങ്ങൾ ദുഹാ ബികബ്ഷൈനി അഖ്റനൈനി അംലഹൈനി മൗജൂഐനി സമീനൈൻ അല്ലാഹുവിൻ്റെ റസൂൽ ഉദുഹിയ അറുത്ത അതേ ഗുണങ്ങളുള്ള രണ്ട് ആടുകളെ അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ഉദുഹിയത്ത് ചെയ്യുകയാണ് ഒന്നാമത്തെ ആടിനെ കടത്തിയിട്ട് പറഞ്ഞു ബിസ്മില്ലാഹി അല്ലാഹുമ്മ മിൻക വലക അല്ലാഹു ഇത് നിനക്കുള്ളതാണ് ഇത് നീ തന്നതാണ് നിനക്കുള്ളതാണ് ലകമി മുഹമ്മദിൻ അലൈഹി സലാം അല്ലാഹുവേ ഇതിന്റെ കൂലി റസൂലുള്ളാഹ് കൊടുക്കണേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരിൽ ഉദുഹിയത്ത് ചെയ്തു ആര് അലി റളിയല്ലാഹു അൻഹു ഇന്നാളുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോഴേക്കും ബിദഅത്തി എന്ന് പറയുന്നവർ ഇന്നാളുടെ പേരിൽ ഒരു മാംസ വിതരണം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പേരിലല്ലോ എന്ന് പറയുന്നവര് അല്ലാഹുവിന്റെ ദീൻ അംഗീകരിക്കുന്ന മുഅ്മിനായ ഏത് മനുഷ്യന്റെ പേരിലും നന്മ ചെയ്യാൻ പറ്റും സ്വാലിഹീങ്ങളുടെ പേരിൽ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമായി പറയാനാണ് അത് ചെയ്യുന്നത് അല്ലാഹുവേ ഇത് റസൂലുള്ളാഹിന്റെ പേരിലാണെന്ന് പറഞ്ഞ് ആദ്യത്തെ മൃഗത്തെ ഉദുഹിയത്ത് ചെയ്തിട്ട് ഉമ്മ തസദ്ദഖ ബിലഹ്മിഹി ആടിന്റെ മാംസം മുഴുവൻ മഹാനായ അലി തങ്ങൾ സദഖ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് രണ്ടാമത്തെ ആടിനെ കിടത്തി അലി തങ്ങളുടെ ബർക്കത്തുള്ള കൈകൊണ്ട് അലി തങ്ങൾ അതിനെ അറുക്കുകയും എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ മിൻക വലക അല്ലാഹുവേ നിനക്കുള്ളതാണ് നിന്നിലേക്കാണ് ലഖമിൻ അലിയിൻ ഇത് അലിയുടെ ഉദുഹിയത്താണ് അല്ലാഹുവേ എന്നിട്ട് ആ മാംസം മുഴുവൻ വിതരണം ചെയ്യാൻ പറഞ്ഞില്ല അല്പം എനിക്ക് മാംസം ഭക്ഷണമാക്കി തരണം എന്ന് പറയുകയും അല്പം അതിന്ന് ഭക്ഷിക്കുകയും എന്നിട്ട് ബാക്കി സദഖ ചെയ്യുകയും ചെയ്തു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേരിൽ ചെയ്യുന്നത് മുഹിദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ സുഹാബത്തിന്റെ പേരിൽ ഷുഹദാഇന്റെ പേരിൽ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരിൽ ചെയ്യുമ്പോഴേക്കും ബിദഅത്ത് എന്ന് പറയല്ലേ അത് ദീനിൽ സ്ഥിരപ്പെട്ട വിഷയമാണ് അതിന് യാതൊരു വിരോധവുമില്ല റസൂലുള്ളാഹിന്റെ പേരിൽ അറുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വരാം കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും നമ്മൾ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഒരു കാർബൺ കോപ്പി അല്ലാഹുവിന്റെ റസൂലിന് പോകുന്നുണ്ട് കാരണം നമ്മൾ
അങ്ങനെ പഠിപ്പിച്ചത് നബിയാണ് എന്നിട്ട് പോലും അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാൻ കാരണം ഇൽഹാറൽ ലിഹുബ്ബിഹി ലറസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന് അതിന്റെ പ്രതിഫലം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് അത് ചെയ്തത് നബിയോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കാൻ സ്വാലിഹീങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ സജ്ജനങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ നമ്മുടെ സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ഈ മഹാനായ ഖാളി ഹസൈനാർ തങ്ങളുടെ പേരിൽ ഒരു ബലിമൃഗത്തെ നമ്മൾ അറവ് ചെയ്താൽ മാംസ വിതരണം ചെയ്യുമ്പോ അള്ളാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണമേ എന്ന് നമ്മൾ പറഞ്ഞു ചെയ്യുന്നതാണ് നേർച്ചയുടെ മാംസം എന്ന് പറയുന്നതെങ്കിൽ അതിനെപ്പറ്റി ബിദ്അത്ത് എന്ന് പറയരുത് അത് ഹറാമിന്റെ മാംസമാണെന്ന് പറയരുത് മഹാനായ മുഹയിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പ്രഗൽഭനല്ലേ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനല്ലേ അള്ളാഹുവിന്റെ ആരിഫല്ലേ റബ്ബിന്റെ വലിയല്ലേ അള്ളാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മഹാന് കൊടുക്കണേ എന്ന് പറയുമ്പോ ആ മഹാനോടുള്ള സ്നേഹ പ്രകടനമാണ് അതോടൊപ്പം നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ആ മഹാന് ഹദിയ ചെയ്യുമ്പോൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഷഫാഅത്ത് കിട്ടും അവരുടെ ശുപാർശ കിട്ടും എന്ന പ്രതീക്ഷയിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമല് മറ്റേതെങ്കിലും അവിശ്വാസികൾ ചെയ്യുന്ന അമല് പോലെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് ഇത് ബിംബങ്ങൾ കറുക്കുന്ന പോലെയാണ് എന്ന് പറയരുത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പണികളെ പറ്റി അത് പറയാൻ പാടില്ല അലീതങ്ങൾ ചെയ്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യം വരാം അതിന് മറുപടിയാണ് മഹാനായ അല്ലാമ സിറാജ് അബുൽ അബ്ബാസ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് എന്നാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ മഹാൻ പന്ത്രണ്ടായിരം തവണ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ മാംസ വിതരണം ചെയ്ത മഹാനാണ് പന്ത്രണ്ടായിരം ആടുകൾ ജീവിതകാലം ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ പന്ത്രണ്ടായിരം ഖത്തം ഖുർആനോദിയ മഹാനാണ് മഹാനായ അല്ലാമ സിറാജ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി ആരാണെന്നറിയോ ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ് ഇമാം മുസ്ലിം തങ്ങളുടെ ഉസ്താദ് എന്നാൽ ഈ മഹാൻ 97 വയസ്സ് വരെ ജീവിച്ച ആളാണ് ഇമാം ബുഖാരി തങ്ങൾ എന്ന ശിഷ്യൻ മരിച്ച് 50 കൊല്ലം വീണ്ടും ജീവിച്ച മഹാനാണ് ശിഷ്യന്റെ മരണശേഷവും ജീവിച്ച ഗുരുനാഥനാണ് ഇമാം മുസ്ലിം തങ്ങളുടെ ഉസ്താദാണ് സിഖത്തുൻ ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും കണ്ണും ജിമ്മി ഉദ്ധരിക്കുന്ന മഹാനാണിത് കാരണം അത്രയും സത്യസന്ധനായ പണ്ഡിതൻ ഹിജറയുടെ 216 ജനിക്കുകയും ഹിജറ 313 വഫാത്താവുകയും ചെയ്ത് 97 വയസ്സ് വരെ ജീവിച്ച മഹാൻ മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ മഹാൻ ضحى عن النبي صلى الله عليه وسلم 12,000 أضحية നമ്മുടെ കിതാബുകളിൽ പ്രാമാണികമായി രേഖപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് ഇമാം ദഹബി വേറെ ഏതെങ്കിലും ഇമാമിങ്ങളെ പറയുമ്പോ അത് സുന്നികളുടെ ഏതെങ്കിലും ളൈഫ് കിതാബാന്ന് പറയണ്ട എല്ലാ മുബ്തദിഉം അംഗീകരിക്കുന്ന ആളാണ് ഇമാം ദഹബി ഇമാം ദഹബിയുടെ സിറ അലാമുൻ നുബല എടുത്തു നോക്കിയാൽ ഈ മഹാനായ അല്ലാമ സിറാജ് തങ്ങളുടെ തർജ്ജമ നോക്ക് അവിടെ കാണാൻ കഴിയും 12,000 തവണ അള്ളാഹു റസൂലിന്റെ മേൽ ബലിമൃഗങ്ങളെ അറുക്കുകയും തന്റെ ശിഷ്യന്മാരെ ഓരോ ആഴ്ചയിലും വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അന്നദാനം നടത്തിയ മാംസ വിതരണം നടത്തിയ മഹാനാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദും ഇമാം മുസ്ലിം എന്നിവരുടെ ഉസ്താദുമായ അല്ലാമ സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുഴുവൻ പേര് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് എന്നാണ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം എവിടെയാണ് എന്ന സംശയത്തിന് മറുപടി ഇമാം ദഹബിയുടെ സിറ അലാമുൻ നുബലയിൽ 14-ാമത്തെ വോളിയം 388-ാമത്തെ പേജിൽ കാരണം ഇമാം ദഹബിയെ തള്ളി പറയാൻ നമ്മുടെ മുബത്തിദികൾ കഴിയൂല ഇമാം ദഹബി തങ്ങൾ മോശക്കാരനാണെന്ന് പറയാൻ അവർക്ക് ധൈര്യം വരൂല ഇമാം ദഹബിയെ അംഗീകരിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിനും കഴിയില്ല പ്രത്യേകിച്ച് മുബത്തിദികൾക്ക് തീർച്ചും കഴിയില്ല അതുകൊണ്ടാണ് അവരുടെ ഗ്രന്ഥം ഞാൻ ഉദ്ധരിക്കാൻ അവരുടേതെന്ന് പറയല്ല അവരെ പോലും അംഗീകരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് 12,000 ഖത്മ റസൂലുള്ളാഹിന്റെ പേരിൽ ഖത്മ തീർത്ത ആളാണ് മഹാന്മാരുടെ പേരിൽ ദിക്ര ചൊല്ലുമ്പോഴേക്കും ബിദ്അത്ത് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ ആളുടെ പേരിൽ തഹ്ലീൽ ചൊല്ലുമ്പോ ഖത്മ തീർക്കുമ്പോൾ ബിദ്അത്ത് എന്ന് പറയല്ലേ ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളതാണ് മഹാനായ ഇബ്നു അമാദിൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷദറാത്തുസ് സഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം
വിഷയമുണ്ട്. ഈ പറഞ്ഞ സംഭവം മഹാനായ ഇമാം സുബുക്കിയുടെ തബഖാത്തു ശാഫിഇയത്തുൽ കുബ്രയിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥല്ലേ എന്ന് പറയുന്നവര് എന്താ മദ്ഹബ് എന്നറിയാതെ വളരെ കൊച്ചായി കാണുന്ന ഈ കൊച്ചു ബിദഅത്തുകൾ വലിയ വലിയ അപകടങ്ങളായി മാറുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എത്ര വലിയ അപകടമാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നത്, എത്ര വലിയ ഗുരുതരമായ അപകടമാണ്, ആരാണ് അവരെ കൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുപോലും അംഗീകരിക്കാത്തവരുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഇമാം ദഹബിയെ ഞാൻ ഉദ്ധരിക്കാൻ കാരണം. അല്ലാതെ എത്രയോ ഇമാം താജുദ്ദീൻ സുബ്കി തങ്ങളെ തഖയ്യുദ്ദീൻ സുബ്കി തങ്ങളെ ഷാഫി മദ്ഹബിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരെ അംഗീകരിക്കാത്തവർക്ക് പോലും ഇബ്നു അമാദിൽ ഹംബലി അംഗീകരിക്കാം, പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാരെ അംഗീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ മഹാൻ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് സിറാജ് അല്ലെങ്കിൽ അബുൽ അബ്ബാസ് സിറാജ് റഹ്മത്തുള്ളാഹി അലൈഹി 12,000 കന്നുകാലികളെ ജീവിതത്തിലുടനീളം 12,000 തവണ റസൂലുള്ളാഹിന്റെ പേരിൽ മാംസം വിതരണം ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞോ അല്ലാഹുവിന്റെ പേരിൽ അറുക്കുന്നതേ ഹലാലാകൂ, അല്ലാഹുവിന്റെ പേരിൽ അല്ലാത്ത ഉദുഹിയത്തിന്റെ മാംസമല്ലാത്തത് ഹലാലല്ല എന്ന് ആരെങ്കിലും ഈ മഹാന് തിരുത്തി കൊടുത്തോ, ഈ മഹാൻ ആരെന്നറിയുമോ? ആ മഹാനിൽ നിന്നാണ് ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് പഠിച്ചത്. ആ മഹാനിൽ നിന്നാണ് മഹാനായ സ്വഹീഹ് മുസ്ലിമിന്റെ രചയിതാവ് മുസ്ലിം ഇബ്നു ഹജ്ജാജ് നൈസാബൂരി കിതാബ് ഹദീസ് പഠിച്ചത്. ഈ മഹാനിൽ നിന്നാണ് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഈ പണ്ഡിതർ, ഇതുപോലെ എത്രയോ പണ്ഡിതന്മാർ അല്ലാഹുവിന്റെ റസൂലിനോട് ഔലിയാക്കളോട് സ്വാലിഹീങ്ങളോട് സ്നേഹമുണ്ടായതിന്റെ പേരിൽ അവരുടെ പേരിൽ മാംസ വിതരണം നടത്തുമ്പോഴേക്കും അത് ബിദഅത്ത് എന്ന് പറഞ്ഞു പോവല്ലേ? ഇത് ആലിമീങ്ങൾ ചെയ്ത വിഷയമാണ്. അതിന് തെളിവുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരുടെ പിന്മുറക്കാരിൽ താബിഴുകളിൽ താബിഴുകളിൽ ഈ ഉമ്മത്തിന് തെളിവുള്ള വിഷയങ്ങളാണിത്. എത്രത്തോളം പള്ളിയിലേക്ക് നടന്നു വരുന്ന നടത്തം പോലും ഒരു മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യാൻ പറ്റും. നമ്മൾ മാണിക്കോത്ത് ജുമഅത്ത് പള്ളിയിലേക്ക് നടന്നു വരികയാണെങ്കിൽ നമ്മൾ ചിത്താരി നടക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുനിന്ന് അതിഞ്ഞാലിന്ന് നടക്കണം സങ്കല്പിക്ക, എവിടെ നിന്ന് തൊട്ടടുത്ത് വീട്ടിൽ നടക്കാം, അല്ലാഹുവേ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഈ മസ്ജിദിലേക്ക് വരുന്ന എന്റെ കാലിന്റെ നടത്തത്തിന്റെ കൂലി എന്റെ മരിച്ചുപോയ ഉമ്മാക്ക് കൊടുക്കണേ എന്ന് നിയ്യത്ത് ചെയ്താൽ ഉമ്മാക്കതിന് കൂലി കിട്ടും, ഉപ്പാക്കതിന്റെ കൂലി കിട്ടും, അതുപോലും ഹദിയ ചെയ്യാൻ പറ്റും. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തലിബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഹബീബിന്റെ അരികത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബി നദറ അൻ യൻഹറ ബദനതൻ വഅൻ യംശിയ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. നബിയേ എന്റെ ഉപ്പ ഒരു ഒട്ടകത്തെ മുഴുവൻ അറുത്ത് മാംസം അതിന്റെ മാംസം വിതരണം ചെയ്യണം, സദഖ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു നബിയേ. എന്റെ ഉപ്പ നേർച്ച ചെയ്തിരുന്നു, എന്റെ ഉപ്പ പരിശുദ്ധമായ മക്കയിലെ പള്ളിയിലേക്ക് നടന്നു പോകാൻ നേർച്ച ചെയ്തിരുന്നു. നദറ് ചെയ്യുക, നമ്മുടെ നാട്ടിലൊക്കെ മുൻഗാമികളിലുണ്ടല്ലോ ഹജ്ജിന് നടന്നു പോയവരെ, അതൊരു നേർച്ചയായിരിക്കും. സ്വഹാബിമാർ ചെയ്തിട്ടുണ്ടത്, സ്വഹാബിമാർ ചെയ്തതിന്റെ പേരിലാണ് നമ്മുടെ നാടുകളിൽ നിന്ന് ബോംബെ വരെ നടന്നവര് അല്ലെങ്കിൽ കരമാർഗങ്ങളിലൂടെ എത്രയോ രാജ്യങ്ങളിലൂടെ കടന്നു വന്ന് മക്കയിലേക്ക് ഹറമിന് നടന്നു പോയവര് നമ്മുടെ മുൻഗാമികളിൽ ഇല്ലേ? ഹബീബായ നബി തങ്ങളോട് വന്നിട്ട് ഒരാൾ പറയുന്നു, നബിയേ എന്റെ ഉപ്പ ഒരു ഒട്ടകത്തറക്കാനും ഹറമിലേക്ക് നടക്കാനും നേർച്ച ചെയ്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔഫി ബിനദരി അബീക, നിന്റെ പിതാവിന്റെ ആ നേർച്ചക്കടം നീ വീട്ടണം. ഇൻഹറ ബദനതൻ അൻഹു, ആ പിതാവിന് പകരമായി ഒരൊട്ടകത്തെ നിങ്ങൾ അറുക്കണം. വംശ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക്. അവിടെ ഹറാമിന്റെ അർത്ഥം പരിശുദ്ധമായ എന്നാണ്. ഹറാമിന് നിരോധിക്കപ്പെട്ടത് എന്നർത്ഥമുണ്ട്, പാടില്ലാത്തത് എന്നർത്ഥമുണ്ട്, അതോടൊപ്പം പരിശുദ്ധം എന്നർത്ഥവുമുണ്ട്. അതുകൊണ്ടാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പരിശുദ്ധമായ ഹറമിലെ അൽ ഹറാം എന്ന പേരുള്ള അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ പള്ളി എന്നാണ് അർത്ഥം. ഹറാമായ പള്ളി എന്നല്ല, അൽ മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ നടക്കണം വാപ്പാക്ക് പകരം. അത് ചെയ്താൽ നിങ്ങളുടെ ഉപ്പാക്ക് അതിന്റെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹാണ്, ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ വന്ന ഹദീസാണിത്.
عن سنان بن عبد الله الجهني رضي الله عنه أبد أمي يكرش براي النوند يند أمي الله عند رسول الله رغت ونو عن عمة سنان بن عبد الله الجهني نبي دنگل وڑا برنو نبي إن أمي نظرت أن تمشي إلى بيت الله برشد ماي كعبال يتليك نرن بغان عند أمي نرش جيد تند نبي എന്റെ ഉമ്മാക്ക് അതിന് സാധിച്ചിട്ടില്ല നബിയേ ഉമ്മാക്ക് പകരം ഞാനത് ചെയ്താൽ മതിയാകുമോ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ഉമ്മാക്ക് പകരമായി അവരെ പറഞ്ഞു നഅം എനിക്ക് കഴിയും ഫംഷീ അൻഹാ ഉമ്മാക്ക് പകരമായി നിങ്ങൾക്ക് നടക്കാം അത് പറ്റോ നബിയേ അതിന് കൂലി ലഭിക്കുമോ ഉമ്മാക്ക് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാന്റെ കടം വീട്ടിയാൽ കടം വീടുമെങ്കിൽ ഉമ്മാക്ക് നിങ്ങൾ ഇത് ചെയ്താൽ അതിന്റെ കൂലി ഉമ്മാക്ക് അല്ലാഹു നൽകും حبيبنا رسول الله صلى الله عليه وسلم مؤمنين البرسبرم سهاي كيند بران آ سهايم جيوي چريكم بوڑم مرچ غڑن يالم سادھ مان مهانا امام ابن القيم الجوزية كتاب الروح الله سبحانه وتعالى سلكر من الشيان مكتوفيك دلغتي دون ستي بشاشه غلوب برينو شيد وندري كنا ننمغل عرينجل وسوى سندا كنا دندبيل شياد بوغرد اسلام البرماني كما يتلف غلولا علي مينغل اني غريتش بشيانغل نملك شيدنا دنوري بيرو دوميلا ادي بدعتنا برايان قادول دوميلا ഇതിന്റെ കപ്പുറത്ത് ഇബ്നു ഖയ്യിം തങ്ങൾ ഒരു സ്വപ്നത്തിന്റെ തെളിവ് കൊണ്ടുവരുന്നുണ്ട് സ്വപ്നം തെളിവ് പറയാനല്ല ഇതിനു മുമ്പ് പറഞ്ഞ ഹദീസുകളും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ട് അതിനെ ഉപോൽബലകമായിട്ട് ഒരു സ്വപ്നത്തിന്റെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട് ഇബ്നു ഖയ്യിം തങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ചരിത്രം ഇബ്നു ഖയ്യിം തങ്ങളല്ലായിരുന്നെങ്കിൽ മുബ്തദിഉകൾ തീരെ മുഖം കൊടുക്കാതെ രക്ഷപ്പെടും പക്ഷേ ഇത് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതൻ കിതാബുർ റൂഹ് രചിച്ച മഹാനായ അല്ലാമ ഇബ്നു ഖയ്യിമുൽ ജൗസിയ അവരുടെ പരിശുദ്ധമായ കിതാബ് കിതാബുർ റൂഹിൽ മഹാനവറുകൾ ഈ വിഷയവുമായി മരിച്ചുപോയവർക്ക് ഉപകാരം ലഭിക്കും എന്ന് പറഞ്ഞ വിഷയം വളരെ പ്രാമാണികമായ യോഗ്യമായ തെളിവുകളാൽ അവർക്ക് ലഭിച്ച സ്വപ്ന ദർശനങ്ങൾ സജ്ജനങ്ങളുടേത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഒരു സംഭവം പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന എന്റെ ചെവിയിൽ ഞാൻ അനുഭവിച്ചത് ഒരാൾ തന്റെ ഉമ്മയുടെ മരണശേഷം അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുകയും വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് ഖത്തം തീർത്തു ഇബ്നു ഖയ്യിം തങ്ങൾ പറയാൻ വലവ അറത്തു അൻ അദുഖുറമാ ബലഗനി വഹുക്കിയലി മിമ്മൻ ഹുവ ഫി അസ്രി ഔ മിമ്മൻ തഖദ്ദമന ലതാല അൽ അംറു ജിദ്ദ എന്റെ മുൻഗാമികളും സമകാലികരുമായ ആളുകൾ എനിക്ക് പറഞ്ഞു തന്ന അനുഭവങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ സംഭവം പറയുന്നുണ്ട് നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഇബ്നു ഖയ്യിം എന്നവർക്ക് ആധികാരികമായി പറയാൻ ധൈര്യമുള്ള ഒരു സംഭവം ഒരു ഖുർആൻ മുഴുവൻ ഓതി ഖുർആന്റെ ഖത്തം തീർത്തതിന് ശേഷം അതിന്റെ സവാബ് ثم ألهمه الله أن يهدي ثوابها لأهل بدر بدرين الكويندي أدين ثواب هدية جيان الله أده تلتوني بيشو نملا برأي لي اللهم أوصل مثل ثواب ما قرأناه إلى حضرة روح نبي إلى حضرة برم بريكم كالي غير نالغ لند إلى حضرة برم بريكم أده بدعة تان نبرأي نالغ لند إبن قيم الجوزي ونبرد شنوكي ഇബ്നു ഖയ്യിം ജൗസിയുടെ കിതാബ് എടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കി ദീനിൽ ജായിസായ വിഷയമാണത് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ മറ്റൊരാളുടെ പേരിൽ ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ലെന്ന് പഠിപ്പിച്ചത് ബിദ്അത്തിന്റെ ആശയക്കാർ തെളിവ് പിടിക്കുന്ന അല്ലാമ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു ഖയ്യിം ജൗസിയുടെ കിതാബാണ് കിതാബുർ റൂഹ് ലോകം അംഗീകരിച്ച ഗ്രന്ഥമല്ലേ അത് കേരളക്കാരനല്ലല്ലോ അത് ഇബ്നു ഖയ്യിം ജൗസിയ ചിലപ്പോ അങ്ങനെ പറഞ്ഞേക്കാം മലബാരികൾ എഴുതിയതല്ലേ ഇബ്നു ഖയ്യിം ജൗസിയ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ മഹാനവറുകൾ തെളിവ് പറയുന്നത് ഒരാൾ ഖുർആൻ ഓതിയിട്ട് ആ മിസ്ല സവാബ് ലി അഹ്ലി ബദരിൻ ബദരീങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ തീരുമാനിച്ചു വലി ഉമ്മിഹി തന്റെ ഉമ്മാക്കും വയജഅല സുലുസൽ ബാഖി ലഹു ഖുർആൻ മുഴുവൻ ഓതിയിട്ട് പറഞ്ഞു അല്ലാഹുവേ ഞാൻ ഓതിയ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്റെ ഉമ്മാക്കും മൂന്നിലൊന്ന് ബദരീങ്ങൾക്കും മൂന്നിലൊന്ന് എനിക്കും
ابن قيم دعنا برانيو بدري إنغال كويندي هديا كومبريك إيد بدعتا إشركاي إن برانيو ابن قيم دعنا إيه سبب ابن قيم دعنا تلي بتريك غيانا مهانا برجلي دانغي غريك لينغ تلي بتريك عن غندو بيرو إيد بدري إنغال كويندي هديا جيء بدر مجلس النورنا ركان بوجنو بدري إنغال دبيرل هديا جيء إيد أنن دانم جيو غيانا إنغيل أبرد دبيرل نن مغل جيو غيانا إنغيل مدح برا جيو غيانا إنغيل أذ دتشان عن برايان غريو ابن القيم دعنا كوندوان نا إيه سببهم كرني تليا ثاند أمماك مونيلون نا بدري إنغالك مونيلون نا ثانيك مونيلون نا أنغنا كوران إند ور ختمينه أو خيري بچت اللهم اكتب ثواب هذه الختمة لشهداء بدرين بدري إنغلا سندرشي كاني نك الله توفيق نلقي إنلا مينيان كأني بدنا أيش؟ نحن بدر لودا يبندد. كأني بدنا أيش؟ بدنا أيش لا؟ شواي شر أقبل مكتب بطل شواي شر راتري. شواي شواي كيت. أسرد سكيرت هذا ودنا لهور أسرك. مسجد العريش ندد تن برتر بلي. شو هذا؟ الله هو يدك مهتم عند الله هم لك رتش برتر ترت. دين نبرة شيء هذا سيف نتر ولدان. شو هذا؟ وبدر. شو هذا؟ وبدر. بدرلے شہداء کلک نان اللہ ویدھ اندھ ثواب نان کڑک گیان ادھل ورگولی اورک وندھ امماکم پن ورگولی ینکم اشان اسکارن گڑن جٹا ختم دورند اچھ دیو سمب دورنگی دا اندھ راتری ختم گڑن جٹا دوائرک ختم دعان لے قرآن ختم گڑن جٹا دوائرک لکھ سنتان پنیمان یہ دین لنگی گری کنڈ وشیانا دوکے نان دعائرنو اندھ راتری اندھ امم اندھ پنگلوڑ سپنت تلوان پرنجو گوڑتو امر اخیق عجیب مولے نندھ آنگلیڈ وشیم والی البدان قرآن اندھ مونیل اندھان انکے اون حدیع جیدد نونا قل هو اللہ وعد او دیال ادھلے مونیل اندھ گولی چو او دیم آلک مونیل اندھ امماک مونیل اندھ بدرینگلک نرلے حدیع جیدد البقر وديال مون لنه ما كتو مون لنه أخل بدرنم مون لنه يالكم مونه أمم بريا مولاي نيند آنغلا نيند سهودر نيند قاريم البدمان يهدي لنا ثلث سور القرآن قرآن نيند مون لنه نينك هدية دندد مون لنه أنا هدية دندد إذن تبرنجو على أكمل سورة واهداها إليّ كاملة قرآن مدبنا إيطو ور سورة مدبنا إيطو إنك هديدا نوڑا إيرنو إند أمّا إند پنگل وڑ سپنتل وند برنجو أن راتري كي راتري پنگل آنگل يوڑ وند برنجو آنگل سفودر آنگل أرنجو إند آنگل چهدد أمّا إنگل برنجو آنگل برنجو كرنجو كنت برنجو فبقا هذا العبد الصالح آرائي چريترم برنجو قیم دنگڑ کتاب روح دتو نوکن ابن قیم الجوزی کنڈ ونن اتھرنی آنید آ صالحا یمنشن کرنج کنڈ برنجو اہدیت ثلث لشہداء بدرین بدرینگل کے ویند جان مونلن حدیث ایدھ چوند اینڈ امماک مونلن اور مونلن ینکم جان حدیث ایدھو ادان ادھ جان اننل راتر جید پڑی آن امماک اللہ وریپ گڑت تلین آ سندوشن کنڈ کرنج بوئی چوند مہان ابن قیم دنگ تطوطوات وتكاثرت இது போலையுல் சத்திய சந்தமாய் சுப்னதர்ஷனங்கள் விருதே நுணபரையுந்த சுப்னங்களல்ல சத்திய சந்தமாய் சுப்னங்கள் தவாத்துவத் தகாதரத் சரைந்த காச்சப்பாடுகளோடு யோஜிக்குகையும் வதகாதரத் என்னித்திட்டப்படுத்தான் கடியாத விதம் வர்த்திக்குகையும் செய்திட்டுண்டு வரு அல் முசிலிமீன அதுக்கு நன்மையானு என்ன மான் மாராய பண்டிதன் மார்
الله سبحانه وتعالى كارين المنسل أكان مكتوفيق نلغت أمين يا رب العالمين أدو قندان ور مؤمن آي منشن مرشال إنقط عمله إلا من ثلاث مون بشيئن الالاد ورعال كوبغار پڑوغ إلا ين حديث نارت مانغن تنيان انجلوم أدن وياكيان منسل أكاد مؤمنين الچيئن كرمان الورك لبك إلا ين پرنج بوغرد ين آشيئم قند وند مهانا يا أبو الوفا علي بن العقيل رحمة الله عليه يان إسلام إن أمتي لا إي أمتي لا يتبع ملية كتاب إيدي مهان إي مسلم أمتي لا يتبع برهتا يا غرنث ميديا وري بندى دنا نولد هذا أنا أبو الوفا علي بن العقيل النبرة كتاب الفنون أنيور بوليم ولا غرنث مان أدل إيرنور بوليم واي كان توفي كندا يا مهان أنا عبد الرحمن بن الجوزي تانغلي إيرنور بوليم أورو بوليم أرنور بيج أنغنا أرنور بيج فيدم ولا أنيور بوليم وري بشيء تكورج غرنث ميديا لوكا برشستنا يا وري بندى دنا يولو مهان يا أبو الوفا أبو الوفا علي بن عقيل رحمة الله عليه مهان أبرل بارنج توند إيه حديث النرثم إيه حديث النرثم مؤمنين غلا يا ألعل مريض بويال أبرد أبغار بدن سولهين غلا يا مكلة جاري يا صدقة أو علم ينتفع به أبغار بدن علم يد مون ملا هذا ونو مبغري كلا يا نو بارنج ده أدلّا تما تور عمرغلكم سادده إلا يا نريكان لا بنيو الإنسان بإيمانه بربه ودخوله في الإسلام تسبب فيه داء تلك الأعمال الصالحة إليه مسلما يورال الله في الوشسك غيم الله في الدين ليك بروشك غيم شئينا دور غود أبرك مؤمنين الشئينا يلا عمل غللهم شعر غتان يا دور برياسهم إلا أدو منسلا كاد يحديث إترا ماترمي أولو ينو منسلا كرد ينو برا ينو أنيور وليم غرنث مردية مهانا يا علامة ابن عقيلان أبشيم نانا دبي برايم برايم يدير أستاذ ماري برايم يالا برايم هذا أبرد دبي برايم آن اللا ابن عقيل تنغل بدا كتاب الكوند وند اي حديث اند واكينغل بدي چوند وأليس للإنسان إلا ما سعى ينو برايم يتت مچعمل غل انم كتت لا ينو برايم يرد يد ننم ورال چا ينو ادن دا كولي آيال كولا دان نينغل دا كاش نينغل دا نينغل كاركم صدق جيان بچن بول نينغل دا كرمنغلوم جيوي چريكونا ورکوم ورچ بوي ورکوم صدق செய்யான் பற்றுன்னதான ஹதிய செய்யான் பாடுள்ளதான யாதோரு விரோதவும் இல்ல உபகரிக்கilla என்று പറഞ്ഞது முஸ்லிமாவாத ஒருாளுக்கு உபகரிக்கilla முஸ்லிமாவாத ஒருாளுக்கு அவருக்கு ஜீவிச்சிருக்கிறவர் செய்யும் அமல் உபகரிக்கilla என்றுதொழிச்சு முஸ்லிமீங்களுக்கு உபகாரம் கிட்டும் ஈமான் இல்லாதவர்க்கு உபகரிக்கilla அதின் தெளிவான அம்ரு பில் ஆஸ் রাদিয়াল্লাহு அன்ஹுவின் சம்பவம் அம்ரு பில் ஆஸ் என்றவருடைய பிதாவ் ஆஸ் இப்னு வாயில் ஆஸ் இப்னு வாயில் വലിയ ദാനധർമ്മം ചെയ്തിരുന്ന ആളായിരുന്നു 100 ഒട്ടകങ്ങളെ അറുത്ത് മാംസ വിതരണം ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു അംറുബുൽ ആസ് എന്നവരുടെ സഹോദരൻ ഹിഷാം ഇബ്നുൽ ആസ് 50 ഒട്ടകങ്ങൾ അറുക്കുകയും ബാക്കി 50 അംറുബുൽ ആസ് എന്ന സ്വഹാബി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സ്വഹാബി നബിയോട് വന്ന് ചോദിച്ചു നബിയേ എൻ്റെ ഉപ്പ 100 നിർത്ത ചെയ്തതിൽ 50 എൻ്റെ അനുജൻ ചെയ്തിട്ടുണ്ട് ബാക്കി 50 ഞാനാണ് ചെയ്യേണ്ടത് എൻ്റെ പിതാവിന് ഇത് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ أنه أما لو أقر والدك بالتوحيد فصمت عنه وتصدقت عنه فصمت عنه وتصدقت عنه نفعه ذلك نند بداوانم توحيد نيجري چرند ونجل بداوين بغرم نوم بنو تالم بداوين بغرم صدق زيدالم بداوين بغار پڑما يرنو بچه نند بداو كفر المرچ ہويا علان أدو وند لبك غيلا ين رسول الله صلى الله عليه وسلم ജാഹിലിയ കാലത്തെ ഭക്ഷണ വിതരണം ചെയ്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്നവരെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ടല്ലോ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ഇന്ന അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ കാന യുത്ഇമുൽ മസാകീൻ മിസ്കീൻമാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ വയസ്ലു റഹിമ കുടുംബ ബന്ധം ചേർത്തിരുന്ന ആളാണ് ഹൽ യംഫഉഹു ദാലിക ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ നബിയുടെ മറുപടി എന്താണ് ലായം
ينفعه يا عائشة عائشة عبد الله بن جدعان إنه بغار بدغيلا إنه لم يقل يوما وذكر مديهم الله في الوشه جتلل رب اغفر لي خطيئتي يوم الدين الله وين ده بابنغل بوركنا ين وذكر بولم برايا ده بويا على اللي أدين ده بير اللو بغار بدغيلا ينال يغنى يا الله وان سرطا ونم محمد ربي دنغل آبرا الله وين ده بروا جغنان ستي دودنان അംഗീകരി കുന്ന ഒരാൾക്ക് ഏതൊരാൾ ചെയ്യുന്ന ഉപകാരവും ഉപകാരപ്പെടും അത് ഉപകാരപ്പെടില്ലെന്ന് പറഞ്ഞു ഈമാനിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോയവർക്കുറിച്ചാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മരണപ്പെട്ടവർക്കായി നമുക്ക് ചെയ്തിടാം സുഗർദങ്ങൾ നന്മകൾ അല്ലാഹു അതൊക്കെ സ്വീകരിക്കട്ടെ ഈ പരിശുദ്ധമായ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു നമ്മുടെ മുൻഗാമികളായ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ഹഖുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ رسول الله صلى الله عليه وسلم دنگلڈیم صحابتن ڈیم تابعین ڈیم عالمین ڈیم جیبت کاشچ پاڑکلی لوڑا یوڑا من نڈتی وری اترائی آئی رونا ود اندر منی کور سمی آئی نمان افسانی بکیان سمی ویگی دمان دعائی لیکی پرویشی کیان اور سمشی وڑا چودی چرنو سجود القرآن ودام پاڑی لیان دوبر نیلو وری راتر نبی دنگل نیند سجود الائی کرنجدن کورچ അള്ളാഹു തആല അഅലമു വഅസ്